എപ്പോഴും ഒരു കാര്യം ഓർമ്മയുണ്ടായിരിക്കണം, പെൺകുട്ടികളെ കരയിപ്പിക്കുന്നതും ആൺകുട്ടികൾ കരയുന്നതും നാടിനും വീടിനും നല്ലതല്ല. താൻ എന്താണ് എരുമയ്ക്കൊന്നും തിന്നാൻ കൊടുക്കത്തില്ലേ? പാലിന് നേരെ കൊഴുപ്പില്ലല്ലോ. ഒന്ന് വണ്ടി നിർത്തിക്കേ, അടുത്ത ജംഗ്ഷനിൽ നിറക്കാവോ? സാർ കേറിക്കോ. എന്റെ പേര് രാജു എന്നാ. സാറാണ് ഇവിടെ പുതിയതായിട്ട് വരുന്ന എംആർഒ. ആ ഭൂതവിപുരത്തെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ വരുന്നത്? അറിഞ്ഞു കാണാൻ വഴിയില്ല, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരില്ലല്ലോ. ഇത് ഞങ്ങളുടെ ദേവിയുടെ കുങ്കുമമാ, സാറിത് തൊട്ടോളൂ, നല്ലതേ വരൂ. സാറിന് ഇത് നന്നായിട്ട് ചേരുന്നുണ്ട്, നന്നായിട്ടുണ്ട്. ഭൂദേവിപുരത്തെ കുറിച്ച് ഞാനൊരു കഥ പറഞ്ഞു തരാം. എന്താ? ഒരു പപ്പായയുടെ കഥ. പപ്പായ എന്തിനാ എടുത്തോണ്ട് പോയത്? ഇപ്രാവശ്യം പപ്പായ ആണെന്ന് കരുതി വെറുതെ വിട്ടാലേ, നാളെ തോട്ടം മുഴുവനും അടിച്ചോണ്ട് പോകും. കൃഷിക്കുള്ള വെള്ളം ഒഴുക്കി വിടാതെ തടഞ്ഞു വെച്ചിരിക്കാൻ നാറി. കൃഷി നശിക്കാതിരിക്കാൻ വെള്ളം ചോദിച്ചാ? എന്റെ ഭൂമിയിലൂടെ ഒഴുകുന്ന വെള്ളം എന്റേതാണെന്ന് പറഞ്ഞ് എന്നെ ഉപദ്രവിച്ചു ഇവൻ. അങ്ങനെയാണെങ്കിൽ എന്റെ സ്ഥലത്ത് വീണ പപ്പായ എന്റേതല്ലേ? അങ്ങനെയാണോ എങ്കിൽ നിന്റെ ഭാര്യയെ കൊണ്ടുപോയി എന്റെ തോട്ടത്തിൽ വെച്ച് അവൾ എന്റെ ഭാര്യ ആകുമോടാ? ആദ്യം നിന്റെ ആളുകൾ അടക്കി നിർത്ത. മനഃപൂർവ്വം നാരായണനെ പിരിയേറ്റി വിടുവോ? പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ നിങ്ങളാ. നായരേ, ഇത് പഞ്ചായത്തല്ല, യുദ്ധഭൂമിയാണ്. ഇവിടെ മോഷണം നടന്നാൽ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. മരിച്ചുപോയ ശേഖരൻ സാറിന്റെ മകനാണ് ഈ വീരേന്ദ്ര. സ്വന്തം അച്ഛനെ കൊന്ന ആളാണെന്ന് അറിഞ്ഞിട്ട് കൂടി ആ നാരായണനെ കുടുംബത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വീരേന്ദ്ര എന്ന ദൈവം. ഈ നാട്ടിലുള്ള ആളുകൾക്ക് അയാൾ പറയുന്ന വാക്കും പ്രവൃത്തിയുമാണ് അവസാനത്തേത്. എംആർഒ സാർ അത് മറികടന്ന് പോകാൻ ശ്രമിച്ചാൽ പിന്നെ സംഭവിക്കുന്നൊന്നും എനിക്ക് പറയാനാവില്ല. വണ്ടി നിർത്ത്. ഒരു എംആർഒയുടെ ജോലി എന്താന്ന് എനിക്കറിയാം. വണ്ടി ഇറങ്ങടാ, ഇറങ്ങ. പോകാം. സാറേ, എന്റെ കെട്ടിയോൻ എപ്പോഴാ ജയിലിൽ നിന്ന് വരാ? ജാമ്യത്തിൽ എടുക്കാന്ന് പറഞ്ഞതല്ലേ? ഇത്രയും നാളും നീ എന്റെ കൂടെ കടന്നിട്ടോ ഇപ്പോഴും നീ നിന്റെ കെട്ടിയോനെ മറന്നിട്ടില്ലല്ലേ? ഞാനത് നിന്നെ മര്യാദയ്ക്ക് തൃപ്തിപ്പെടുത്തിയില്ല. അല്ലെങ്കിൽ നാരായണൻ എന്നെക്കാളും കുഞ്ഞിന് അച്ഛനായിട്ട് ഒരാൾ വേണ്ടേ? അച്ഛൻ ലായറാ ജോലി ചെയ്തോണ്ടിരിക്കുന്ന. എടാ ബലരാമ, ഇവളെ കൊണ്ട് വീട്ടിലാക്ക്. തലയ്ക്ക് വെളിവുണ്ടോ നിനക്ക്? അവളുടെ കൂടെ കിടക്കാൻ വേണ്ടി നിന്റെ അച്ഛനെ കൊന്നവനെ ജയിലിൽ ഇറക്കാൻ പോവുകയാണോടാ? എന്താ നാരായണ, കുഞ്ഞിനെ കാണാൻ തിടുക്കമായി അല്ലേ? അതെ സാറേ. വീരേന്ദ്രൻ നിന്നോട് ക്ഷമിച്ചില്ലേ? ഇനി പേടിക്കണ്ട. ഇതെങ്ങനെ ആ നാരായണന്റെ ഭാര്യ അറിഞ്ഞ? പിന്നെ അവൾക്കും ഏകതയായിരിക്കും. വീരേന്ദ്രേട്ടാ, പുതിയ എംആർഒ നമ്മുടെ വഴിക്ക് വരുന്ന ആളല്ല, പിടിവാശിക്കാരനാണെന്ന് തോന്നുന്നു. നായർ സാർ, ലേക്കിന്റെ അപ്പുറത്തേക്കുള്ള സ്ഥലത്തേക്ക് വെള്ളം കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ലേക്ക് വലുതാക്കണം, ഗവൺമെന്റിന്റെ ഓർഡറാണ്. പക്ഷേ അതിന് കൃഷിക്കാര് സമ്മതിക്കുന്നില്ല. സാറെന്ന് പറയുകയാണെങ്കിൽ, ഒരു കാലത്ത് നാല് ഗ്രാമങ്ങൾക്ക് വെള്ളം കൊടുത്ത തടാകമാണിത്. അളവിൽ കവിഞ്ഞ ആഗ്രഹങ്ങൾ അത് അതിർ കവിഞ്ഞ് ഈ തടാകത്തിനെ നശിപ്പിക്കുന്ന രീതിയിൽ അവർ മാറിക്കഴിഞ്ഞു. കർഷകരെ ഞാൻ സമ്മതിപ്പിക്കാം, പക്ഷേ സാർ, തടാകത്തിന്റെ ഇപ്പുറത്ത് കർഷകരുടെ സ്ഥലം, മറ്റേ ഭാഗത്ത് വീരേന്ദ്രൻ ആക്രമിച്ച സ്ഥലം. അതുകൊണ്ട് വീരേന്ദ്രൻ സമ്മതിക്കോ ഇല്ലയോ എന്ന് ആദിശേഷൻ സാറിന്. ആ
ആശാൻ അങ്ങനെ പലതും പറഞ്ഞു നിന്നിരിക്കും. നഷ്ടപ്പെടാൻ ഒന്നുമില്ലല്ലോ. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല. ഞാൻ സന്തോഷമായിട്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്താ പിടിക്കുന്നില്ലേ? എന്നോടെന്തിനാ ഇത്രയും വെറുപ്പ് കാണിക്കുന്ന ആശാന്? മരിക്കുന്നത് വരെ നിന്റെ അച്ഛൻ ഇതിനെതിരായിരുന്നു. ഇപ്പൊ നീയും. നിനക്കെന്താ വേണ്ടത്? സാറ്റിസ്ഫാക്ഷൻ. എന്റെ അച്ഛന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കിയില്ലേ? അതിന് കാരണക്കാരൻ താനാ. നിന്റെ അച്ഛനെങ്ങനെയാ മരിച്ചതെന്ന് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. കുടുംബത്തിലുള്ള പക കാരണം ജനങ്ങൾ കഷ്ടപ്പെടാൻ പാടില്ല. എന്നിട്ട് അപ്പൊ എനിക്ക് നഷ്ടമാവാം? ഈ കളവനോടൊക്കെ എന്തിനാ വെറുതെ സംസാരിക്കുന്നത്? വീരേന്ദ്ര സാർ, നിങ്ങൾ സമ്മതിച്ചാൽ വളരെ നല്ലത്. അല്ലെങ്കിൽ ലീഗലായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്റെ ഭൂമിയിൽ എങ്ങനെ കൈവച്ചാൽ? ആ ഭൂദേവിയുടെ ശാപം നിങ്ങളെ വെറുതെ വിടില്ല. വാടാ. ഭൂമി കൈവിട്ടു പോകുന്ന ആരും കരുതണ്ട. നിങ്ങൾക്ക് വേണ്ട സ്ഥലം ഞാൻ തരാം. വീരേന്ദ്രയുടെ ആളുകൾ എന്നെ കൊല്ലാൻ വേണ്ടി ഗസ്റ്റ് ഹൗസിലേക്ക് വന്നിരിക്കുന്നു. എന്നെ രക്ഷിക്കണം സാർ, എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. അങ്ങനെ പുതിയായിട്ട് വന്ന എമാറയെ കൊന്നു കളഞ്ഞു. നടക്ക്. ഇത്രയും നാളെ എ എൻ സി ജോലി ചെയ്തപ്പോ ജനങ്ങളെ കൊറേ കൊള്ളയടിച്ചതാ. നക്സലേറ്റുകൾ വെറുതെ ഇരിക്കോ? കൊന്നു തൂക്കി. നാടിന് നല്ലത് ചെയ്യാൻ വന്നിട്ടുള്ള എംആർഒനെ നെക്സലേറ്റ് എന്തിനാ കൊല്ലുന്നത്? ഇത് ഉറപ്പായിട്ടും വീരേന്ദ്രയുടെ പണിയാണ്. ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ വന്നാൽ ഭൂദേവരെ മൊത്തം ചുടുകടായി മാറും. സെറ്റ് പി സി ഇലക്ഷനിൽ വീരേന്ദ്രൻ ജയിക്കാൻ പാടില്ല. ഞങ്ങളെല്ലാവരും ബോസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബോസിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ ഒന്ന് രാഷ്ട്രീയം ചെയ്യില്ല. ആ വീരേന്ദ്രനെ പേടിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ആരെങ്കിലൊക്കെ നിൽക്കണ്ടേ? രാമമൂർത്തി സാറെ, ലോക്കൽ നേതാക്കളെയൊക്കെ മീറ്റിംഗിന് വിളിച്ചുകൂട്ടു. ആ വീരേന്ദ്ര ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തിയാലും ആരും പിന്മാറാതെ ഒരേ തീരുമാനത്തോടെ ഒറ്റക്കെട്ടായി നിൽക്കാൻ പറയണം. ഉറപ്പായിട്ടും. ചന്ദ്രവും നാരങ്ങയും ഇല്ല. അപ്പുറപ്പായും ജഗദീഷിന്റെ കാറ് തന്നെ. വണ്ടി എന്താ ഇവിടെ നിർത്തിയത്? ജഗദീഷ്, ജഗദീഷേ, നീ എങ്ങനെ ഇവിടെ എത്തി? പൂവൻകോഴിക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയാണോ നീ? ആഹാ, ഇവനേതാടാ? നാടൻ കോഴികളുടെ ഇടയിൽ ഒരു ബ്രോയിലർ കോഴി, അത് നമ്മുടെ കോഴിയും പിടിച്ച്. ആരായാലും നമുക്കെന്താ, ഞങ്ങളുടെ കോഴി ഇങ്ങോട്ടാ. ദേ നോക്കി, പോകുന്ന വഴിക്ക് വെച്ച് എന്റെ കാറിന് മേലെ വന്ന് വീണതാ അത്. തന്റെ ജീവൻ രക്ഷിക്കാനായി എന്നെ നോക്കി യാചിക്കുകയായിരുന്നു. നീന്തിനം പഠിക്കുന്ന നിനക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞ് ധൈര്യം കൊടുത്തു. അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു എമോഷൻ എക്സ്ചേഞ്ച് ആയി. മറ്റേ കോഴികളുടെ കാര്യം എനിക്കറിയില്ല. ഇതിനെ വിട്ടേക്ക്. എങ്ങനെ വിടാനാ? ഇത് ഞങ്ങളുടെ അമ്മാവന്റെ അഭിമാന പ്രശ്നമാണ്. 5000 കാശ് തന്നിട്ട് ഞങ്ങളുടെ അമ്മാവന്റെ അഭിമാനം വാങ്ങിക്കാൻ കരുതിയോ? കോഴിയേതാ? 5000 കരുതി, ഇതിൽ 10 ഉണ്ടാവും. 10000 തന്നിട്ട് ഞങ്ങളുടെ അമ്മാവന്റെ അഭിമാനം ഇല്ലാതാക്കാനാണോ പ്ലാൻ? നോക്ക്, പറ്റില്ലെന്ന് മുഖഭാവം പറയുന്നില്ലേ? ഇങ്ങോട്ടാ. മരമണ്ടന്മാരെ, ഇയാള് 10000 രൂപ തരാന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാണ് വേണ്ടെന്ന് പറയുന്നേ? നിങ്ങൾ ആ കോഴിനെ എടുത്തോണ്ട് പോയിക്കോ. മാനം, മര്യാദ, ആത്മാഭിമാനം,
10,000 രൂപയ്ക്ക് വാങ്ങിച്ചു. ഇത് നമ്മുടെ ഭൂദേവിപുരത്താണെങ്കിലോ? സാറേ, ജഗദീഷേട്ടൻ. ഞങ്ങൾക്ക് സാറിനെ എന്ത് കാണണായിരുന്നു? നിങ്ങളൊന്നിക്കേ, ഞാൻ പോയി ചോദിച്ചിട്ട്. കാര് ഇഷ്ടപ്പെട്ടോ? അങ്ങുന്നെ തൂക്കുപാലം ഭാഗത്തിലെ കർഷകർ അങ്ങുന്നിനെ കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ അതാ വരുന്നു. സുഖമാണ് ജഗദീഷേ? ശരി, കാണാം. എന്തൊക്കെയുണ്ട് ജഗതി? നമസ്കാരം നായർ സാറേ. നമസ്കാരം. ഏകദേശം ഒരു 20 ഏക്കറോളം വരും അങ്ങുന്നെ. എന്താടാ, വിസ പ്രോസസിംഗ് ഒക്കെ എവിടെ വരെയായി? നടന്നോണ്ടിരിക്കുക, ഇനി ഒരു മാസം. കുഴപ്പമില്ല, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്ക് ശീലമായി. ആ വീരേന്ദ്രയുടെ അതിക്രമത്തിന് അളവില്ലാതെ പോകുന്നു. സിൻസിയറായ ഒരു എംആർഒയാ കൊന്നത്. അവനെ തടയാൻ നിത്യ എവിടെ? വാടാ നിത്യ, ഒന്ന് അടങ്ങിയിരിക്ക. കല്യാണമാണോ? നോക്ക്, അവളുടെ അടുത്ത് വീണ്ടും ഒരിക്കൽ കൂടി കല്യാണം എന്ന് പറഞ്ഞു വന്ന് നിന്നാലുണ്ടല്ലോ. ചേച്ചി, അവൻ അവളെന്ന് വെച്ചാ പ്രാന്താ, അവൾക്ക് വേണ്ടി ജീവൻ വരെ കളയും. ആ കളയും. കെട്ടിച്ചു കൊടുക്കാന്നേ, സ്വത്തില് രണ്ട് പങ്ക് എന്തായാലും കിട്ടും. അവന്റെ പങ്ക് എനിക്ക് എന്തിനാ ചേട്ടാ? എനിക്ക് എന്റെ ഭാഗം കിട്ടുമല്ലോ. അതുപോലെ കിട്ടും, കിട്ടും. കിട്ടില്ലെന്ന് ആരാ പറഞ്ഞത്? എന്താ മോളെ? പറഞ്ഞില്ല, എനിക്ക് ഇളയവനെ പേടി. ആ കൂളിംഗ് ഗ്ലാസിന്റെ പുറകിൽ എന്തോ ആലോചിക്കുന്ന പിടുത്തം കിട്ടില്ല. ഇവനോടാ ഒന്ന് പറയാൻ പറഞ്ഞു. അവർക്ക് ഇതൊക്കെ ഒരു തമാശയല്ലേ? വാ തുറക്കടാ. ശരി, ആവശ്യം വരുവാണെങ്കിൽ ഗംഗേച്ചിക്ക് ഞാൻ എന്റെ ഭാഗം തരാം. സന്തോഷമായല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അവര് തമ്മിൽ ഭയങ്കര. സത്യബാബു ഇതാ വരുന്നുണ്ട്. ചേച്ചി, മോളെ അങ്ങോട്ട് കൊണ്ടുപോ. ഒരു നല്ല കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ നിങ്ങൾ ഇങ്ങനെ വെള്ളം ഒടിച്ച് കയറി വരുന്നത്? വരരുത്, വരരുത്. എന്താ മോളെ അവിടെ? ഒന്നുമില്ല അച്ഛാ. അച്ഛാ, സത്യബാബുവിന് ഫെർട്ടിലൈസർ ഷോപ്പ് തുടങ്ങാനത്രേ, ഒരു 500,000 ആവശ്യമുണ്ട്. അത് അച്ഛനോട് പറയാൻ വേണ്ടിട്ടാ. ബോസേ, ആ കശുവണ്ടി തോപ്പ് വിറ്റിട്ട് ഒരു 500,000 സത്യബാബുവിന് കൊടുത്തേക്ക്. ശരി അച്ഛാ. സത്യബാബു, ഒരു കച്ചവടം പോയാൽ ഒരു കച്ചവടം തുടങ്ങാൻ പറ്റും, പക്ഷെ ആരോഗ്യം തിരിച്ചു കിട്ടില്ല. അത് കുടിച്ച് നശിപ്പിക്കരുത്. നീ എപ്പോഴാടാ എത്തിയത്? എപ്പോഴാ അമേരിക്കക്ക് പോകുന്നത്? ഫോറിൻ കോപ്പി വേണമായിരിക്കില്ലേ? അതിന് തന്നെ. അതിനൊന്നും അല്ലടി മോനെ, ഞാൻ ഒരു വളത്തിന്റെ ബിസിനസ് തുടങ്ങാൻ പോവാ. എന്റെ മോൻ വേണം വന്നൊന്ന് ഉൽക്കടിക്കാൻ. സമ്മതമല്ലേ? അമ്മ രാവിലെ 4 മണിക്ക് എന്നെ വിളിച്ചുണർത്തി. അത് ചെയ്യ് ഇത് ചെയ്യുന്നു പറഞ്ഞോണ്ടിരിക്കുന്നു. അല്ല, അവൻ എന്താ വല്ല തീറ്റ റബ്ബായോ ആണോ? ഇതിനു മാത്രം തിന്നാൻ. അല്ല, അഭിമന്യു. അമ്മേ എന്താടാ മോനെ? ജഗതി, ദേവിയുടെ കുങ്കുമ എവിടെടാ? അയ്യോ, ദൈവത്തെ കുറിച്ചൊരു ഭയോ ഭക്തിയോ ഒന്നുമില്ല. ദേവിയുടെ കുങ്കുമം തൊടാതെ ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുമ്പോ കാറിൽ നിന്ന് തൊഴുതാണ് മുത്തശ്ശി, ഇപ്പൊ കിട്ടും. എന്തൊരു കഷ്ട, എന്റെ വാക്കിന് ഇവിടെ ആർക്കും വിലയില്ല. അമ്മേ, അമ്മേ, ഞാൻ ജനിച്ചപ്പോ തന്നെ എന്റെ അമ്മ എന്നെ വിട്ടുപോയി. ആദ്യ ഭാര്യയുടെ മക്കളാന്ന് കരുതാതെ ഈ കൈകൊണ്ട് എന്നെയും ബോസേട്ടനെയും എടുത്ത് സ്വന്തം മക്കളായി വളർത്തിയില്ലേ? കുമാരി, ഗംഗ, ബോസ്, ബുജ്ജി, നീ, നിങ്ങളെല്ലാരും എന്റെ മക്കളാ. എനിക്കറിയാമേ. എടമോനെ, എനിക്കൊരു സഹായം വേണമായിരുന്നു. പറ്റില്ലെന്ന് പറയരുത്. എന്തത്? നാളെ ദേവിയുടെ ഉത്സവത്തിന് നിന്നെ കൊണ്ട് കാവടി എടുപ്പിക്കാന്ന് ഞാൻ നേർന്നിട്ടുണ്ടടാ. കാവടിയോ? വേണമെങ്കിൽ 100,000 കാണിക്കടാം. മിണ്ടാതിരിക്ക, അങ്ങനെ പറയരുത്. പണം കൊടുത്ത് എല്ലാം വാങ്ങാൻ പറ്റില്ല. മാപ്പ് പറ. മാപ്പ് പറ.
മുത്തശ്ശി, ജഗദീശേട്ടന് ഒരു തവണ ആ കോലത്തിലൊന്ന് ആലോചിച്ച് നോക്കിയെ. തലയില് കാവടി, കണ്ണൊക്കെ എഴുതി, ദേഹത്താണെങ്കിൽ ഷർട്ടും ഇല്ല. അമ്മേ, എനിക്കിത് പിടിക്കാൻ പറ്റുന്നില്ല. അമ്മേ, അത് നല്ലതാടാ. സമ്മതിക്കെ, സമ്മതിക്കടാ. ഒന്ന് സമ്മതമുള്ള ഹീരാവിൽ മനമൊന്നായി നാമെല്ലാം ഒന്നോടൊന്ന് ആഹ്ലാദത്തിൽ ആറാടി ഈ വീട്ടിൽ സന്തോഷങ്ങൾ എന്നും അഴകായി പുലരുന്നേ ഹീരാവിൽ എന്നും കളിചിരി വിടരും പൂവായി നിറയുന്നേ കൂട്ടിന്നിവിടുണ്ടേ എന്നും ഞാൻ തണലായി നാം എന്നും ഇനിയെന്നും മനമൊന്നോടൊന്ന് ആഴിപ്പാടിട ഇനി ദുഃഖങ്ങൾക്കോ യാത്ര പറഞ്ഞിട ഇനി സന്തോഷത്തിൻ നാളുകൾ വരവേൽക്ക ഇനി പടവുകൾ താണ്ടി മുന്നേറിച്ചല്ല ഇനി ചുവടുകളെല്ലാം ഒന്നായി വെച്ചിട ആടിയിട പാടിയിടാം ഇനി ഹീരാവിൽ മനമൊന്നായി എന്റെ മോള് പ്രസവ വേദനയായിട്ട് ആംബുലൻസിൽ കടക്കുക ഇവന്മാര് വഴി വിടുന്നില്ല സാറ് ആംബുലൻസ് വരട്ടെ മറന്ന് മാറിക്കുന്ന എന്നും ചില സന്തോഷങ്ങൾ മായാതെയുള്ളിനുള്ളിൽ അഴകോടെ തിരമാടും കുളിരോമയ ജഗദീഷ് നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിന്റെ ടീം തോറ്റാൽ നീ തോറ്റ പോലെയാ തോൽക്കരുത് എന്നും ചാരത്തായി വന്നിടുമ്പോൾ പകരുന്നു സ്നേഹത്തിൻ നിറസാഗരം ആ നാടുകൾ ഇനി വരുമോ ഒരു പൂക്കാലമായി ആ സ്നേഹമെന്നും എന്നിൽ ഒരു കുളിരോർമയാളും ചേർത്തു ഇനി ദുഃഖങ്ങൾക്കോ യാത്ര പറഞ്ഞിട സന്തോഷത്തിൻ നാളുകൾ വരവേൽക്ക ഇനി പടവുകൾ താണ്ടി മുന്നേറിച്ചല്ല ഇനി ചുവടുകളെല്ലാം ഒന്നായി വെച്ചിട ചേർന്നൊന്നായി വാണിയിടുമ്പോൾ സ്നേഹത്തിൽ മനമെന്നും ഒന്നാകുമേ കാലങ്ങൾ പോയെന്നാലും കാലം പലതായെന്നാലും ഒന്നോടൊന്നായി നമ്മൾ പൂത്തിയിടുമേ ആ പൂക്കളിൻ പുതുഗന്ധം എങ്ങും പടരുന്നിത ആ സ്നേഹമാ പാൽക്കടലിൽ നാം ഒഴുകുന്നിത യാത്ര പറഞ്ഞിട
ഇനി സന്തോഷത്തിൻ നാടുകൾ വരവേൽക്കാം, ഇനി പടവുകൾ താണ്ടി മുന്നേറിച്ചല്ല, ഇനി ചുവടുകളെല്ലാം ഒന്നായി വച്ചിടാം. അമ്മേ ഉറങ്ങില്ലേ? ബോസ് വരാൻ വേണ്ടി കാത്തിരിക്കുക മോനെ, ഞാൻ കിടന്ന അവനൊന്നും കഴിക്കാതെ കിടക്കും. ഞാൻ എത്ര തവണ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് പുറകില് തലയണ വെക്കണമെന്ന്, അല്ലെങ്കിൽ അമ്മ തന്നെ നടുവേദനയായി നടക്കും. നീ പോയി കിടന്നു. നീ എന്താ ഇവിടെ? ഏട്ടാ നമുക്ക് കല്യാണം കഴിക്കാം. കല്യാണോ? ഇനി ഒഴിഞ്ഞു മാറണ്ട. ഇനി എനിക്ക് പഴയ പോലെ ഒരു ഭ്രാന്തിയെ പോലെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഏട്ടന്റെ കൂടെ ഞാനുണ്ടാവും. ബോസ് ഏട്ടന് ഞാൻ ഇമ്മയോട് എത്തിയതിന് ശേഷം ഒരു ദിവസം നീ കരഞ്ഞോണ്ടിരിക്കുമ്പോ കുമാരിച്ചേച്ചി നിന്നെ എടുക്കാൻ പറഞ്ഞപ്പോ നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ച പോലെയായിരുന്നു എനിക്ക്. അമ്മാവന്റെ ഉത്തരവാദിത്തം, നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, പക്ഷെ ഭർത്താവായിട്ടല്ല. അതെന്താ? ഇതിനു വേണ്ടി ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം, എന്നെ കല്യാണം കഴിക്കുമല്ലയോ? എന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ പിന്നെ എന്നെ ഓർത്ത് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ഇതിലും ഭേദം ഞാനൊരു നാടൻ പെൺകുട്ടി എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ സന്തോഷിച്ചേനെ. ഇങ്ങനെ കുട്ടികളെ പോലെ ഈ വാക്ക് കേട്ട് കേട്ട് എനിക്ക് ശരിക്കും മടുത്തു. ഈ കുട്ടിയെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്ന കണ്ടോ? ചന്ദ്രേ, ചന്ദ്രേ, ചേച്ചി. അവളെ നീ കല്യാണം കഴിക്കുന്നില്ലേ? ചന്ദ്രേ, ഞാനങ്ങനെ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? ഇഷ്ടമില്ലാതെ ഒരാൾക്കും ഒരാളുടെ മനസ്സിലും കയറിപ്പറ്റാനാകില്ല. പ്രണയത്തിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും വ്യത്യാസം അറിയാത്ത പ്രായ അവളുടെ. പതിയെ അവളെന്ന് മനസ്സിലാക്കിക്കോളും. എനിക്ക് നിന്നെ എത്രത്തോളം ഇഷ്ടമാണോ അത്രയും ഇഷ്ടം അവളോടും എനിക്കുണ്ട്. വെറുതെ ആലോചിച്ചിരിക്കാതെ ഒന്ന് കിടക്കാൻ നോക്ക്. എന്താടാ എന്താ കണ്ണ ഇത്? കണാലിൽ എന്തിനാ ബണ്ട് കിട്ടുന്നത്? ഇത് ഗവൺമെന്റിന്റെ സ്ഥലമെന്ന് അറിയില്ലേ നിങ്ങക്ക്? ഏയ് നിർത്തിയേ. സർക്കാരിന്റെ ഭൂമി ആയതുകൊണ്ടാ വന്നത്, അല്ലാതെ നിന്റെ ബെഡ്റൂമിലേക്കല്ലോ. മര്യാദക്ക് സംസാരിക്കണം. ആരുടേത്? ഇതാ കണ്ണൻ ബാബു, വെള്ളം ഒടിച്ച് പ്രശ്നം ഉണ്ടാക്ക, ഇതാവിന്റെ സ്ഥിരം പരിപാടി. നിർത്തുന്നുണ്ടോ ഇല്ലയോ? ശരി നിർത്തിക്കോളാം. ഇവരെല്ലാരും പറഞ്ഞു വിട്ടിട്ട് നമുക്ക് രണ്ടുപേർക്കും എന്റെ തോട്ടത്തിൽ തനിച്ച് സംസാരിച്ചു പറഞ്ഞ പല്ല് കാണില്ല. ആ കണ്ണൻ ബാബു വീരേന്ദ്രയുടെ ആളാ, നമ്മൾ എന്തിനാ ഇതിൽ ഇടപെടുന്നത്? പോയി ബോസേട്ടനോട് പറയാം, അതല്ലേ നല്ലത്. നന്ദി ചേടി. ഹലോ സായ്. ആ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പറയേണ്ട ഡയലോഗ് എന്താണെന്നറിയോ? ഇല്ല പറഞ്ഞേ. ഡാ അവളെ വിട്ടേക്ക്. എന്തുറ്റി? അടിപൊളി പറഞ്ഞോ. ആ ആരാടത്? ആദ്യ സെഷൻ തന്നെ രണ്ടാമത്തെ മോനെ ടക്ക് ജഗതിയെ ടക്ക് ചെയ്തിരിക്കുന്ന ഊരിക്കളി ആള് ഭയങ്കര ചൂടനാട്ടാ. ആണോ നരഞ്ചി, നീ പോയ ടക്ക് എടുക്കട, ഞാൻ ഇവളുടെ സാരി കഴിക്കാം. വസി പിടിച്ചെന്നാൽ എന്റെ ഉള്ളിൽ കോപമേറും, ദേഹത്ത് തൊട്ടെന്നാൽ നിന്റെ കൈയൊടിഞ്ഞിരിക്കും. കോപം നിക്കേറ്റാതെ നിന്റെ വഴിയെ മാറിക്കോടാ. ഉള്ളിന്റെ ഉള്ളിലോ കോപം അരിവിടുന്നേ. ഇതൊക്കെ വെറും ഒരു സമ്പിളടാ, ഇവൻ നേരവും ഒരു പുലിയടാ. ൂട്ടോ
പിടിച്ചെന്നാൽ എന്റെ ഉള്ളിൽ കോപമേറും, ദേഹത്ത് തൊട്ടെന്നാൽ നിന്റെ കൈയൊടിഞ്ഞിരിക്ക്, കോപം നീ കേട്ടാതെ നിന്റെ വഴിയെ മാറിപ്പോണ, ഉള്ളിന്റെ ഉള്ളിലോ കോപമാളി വീശിടുന്നേ. നിങ്ങളെ പോലുള്ള ഒരു സിറ്റിയിലെ സോഫ്റ്റ്വെയർ കമ്പനിയിൽ സെറ്റിൽ ആകുമ്പോ ഇവിടെ എന്താ വി ആർ ആയിട്ട്? എനിക്ക് ഈ നാട് വളരെ ഇഷ്ടം. പേര്? ഭൂദേവിപുരം. നിങ്ങളുടെ പേര്? ഓ, ഗോമതി വരലക്ഷ്മി. നൈസ് നെയിം. നിങ്ങള് ആദിശേഷൻ സാറുടെ മോനാണല്ലേ? അതെ. നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നോ? ആ, അതായത് അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോവും. അവൻ വേറൊരു ടൈപ്പാന്ന്. ശരി എന്നാ, താങ്ക് യു, ബൈ. വായടിച്ച് കാറി കയറാ. ചേട്ടാ ഒരു മിനിറ്റ്, എംആർഒ സാർ അകത്തുണ്ടോ? അകത്തുണ്ട്. വന്ന ഉടനെ വീരേന്ദ്രയുടെ ആൾക്കാരോട് സംസാരിച്ചോണ്ടിരിക്കുക. വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, അവര് പോയതിനു ശേഷം പോയിക്കോളൂ. പുതിയ എംആർഒ സാർ പഴയ ഫയൽസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് അദ്ദേഹത്തിനെ കാണാൻ കഴിയില്ല. നിങ്ങൾ നാളെ വരൂ. ബുജി, കാശ് വന്നോ? 500,000. ആ, കസേരയിലിരിക്കുമ്പോഴേ സമ്പാദിക്കാൻ പറ്റൂ, റിട്ടയറായ നടക്കില്ല. ഇതൊക്കെ വീരേന്ദ്ര സാറിന്റെ സർവേ നമ്പറുകളാ. ഇതിനുവേണ്ടി ഒരുത്തിനും തലപൊക്കരുത്. പാസ്ബുക്കും ഓൺലൈൻ റെക്കോർഡ്സും ചോദിച്ച ആരെങ്കിലും വരികയാണെങ്കിൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യില്ലല്ലോ. ഞാൻ ഏറ്റു. വേറെന്താ, വീരേന്ദ്രന്റെ കയ്യിൽ പെണ്ണുങ്ങളുണ്ടെന്ന് കേട്ടല്ലോ. അടുത്ത ആഴ്ച മാന്തോപ്പിലൊരു ഉത്സവം നടക്കുന്നുണ്ട്, ഇങ്ങോട്ട് വന്നേക്ക്. ഒരു കിളിന്നിന് കിട്ടുമോ? സാറ് ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ. എന്നാ പിന്നെ ഇറങ്ങട്ടെ, അവിടെ വെച്ച് കാണാം ഉത്സവത്തിന്. വാലക്ഷ്മി സാർ, എന്റെ പേര് വരലക്ഷ്മി, വിആർഒ ആണ്. ചാർജ് എടുക്കുമ്പോഴേ ഞാൻ ചോദിച്ചതാ ഇവിടെ ലേഡി സ്റ്റാഫ് ഇല്ലേന്ന്. വരലക്ഷ്മി എന്നാണ് പേരല്ലേ. ഇരിക്കൂ. സാരല്ല സാർ, സാർ ഇവരുടെ ഭർത്താവ് മരിച്ചിട്ട് 6 മാസമായി. സർവേ നമ്പർ 152 ഇവരുടെ ഭർത്താവിന്റെ പേരിലുള്ള സ്ഥലം ഇവരുടെ പേരിലേക്ക് മാറ്റണം. പാവം, ഇതിന്റെ പുറകെ ഒരുപാട് നടന്നു. നിങ്ങൾ സൈൻ ചെയ്തിട്ട് പാസ്ബുക്ക് തന്നിരുന്നെങ്കിൽ. എനിക്ക് രാത്രി ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്യുന്ന ശീലമുണ്ട്. നീ ഒരു 10-10:30 നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നാ മതി. ഒരുമിച്ച് ജോളിയായിട്ട് ചെയ്തേക്കാം. നിങ്ങളാണോ ഈ ശാന്ത? അതെ. അവിടെ നിങ്ങളെ കുറിച്ച് പരദൂഷണം പറയുന്നു. ഞാൻ വരുമ്പോഴേ വിചാരിച്ചതാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുമെന്ന്. ആരാ നീ? നീ എന്തിനാ എന്നെ കുറിച്ച് പറയുന്നത്? നീ ആരാന്ന് എനിക്ക് അറിയാത്തപ്പോ നീ എന്തിനാ എന്നെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നത്? സുഖമല്ലേ? ശരിക്കുള്ള പ്രകൃതം നീ അറിയാത്തോണ്ടാടുത്ത് ഓഫീസിൽ പോകുന്ന പെൺകുട്ടികൾ വളരെ അപൂർവ. താ വളരെ ട്രഡീഷണൽ ആണല്ലോ. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? റോഡിലൊരുത്തൻ, ബസ്സിലൊരുത്തൻ, ഗസ്റ്റ് ഹൗസിൽ വരാൻ പറഞ്ഞൊരുത്തൻ. ആദ്യം പറഞ്ഞ രണ്ടും ഓക്കെ. ഈ ഗസ്റ്റ് ഹൗസ് എന്താ? എനിക്ക് മനസ്സിലായില്ല. ഒരു തെണ്ടിയുണ്ട്, എൻ്റെ എംആർഒ. പാസ്ബുക്കിൽ സൈൻ ചെയ്യണമെങ്കിൽ ഗസ്റ്റ് ഹൗസിൽ പോകണമെന്ന്. ആ വീരസ്വാമിക്ക് സ്ഥലത്തിന് ലോൺ കൊടുത്തു കേട്ടു, എന്നിട്ട് കൈക്കൂലിയൊന്നും വാങ്ങിച്ചില്ലേ. ഇങ്ങനെ പോയാൽ നിനക്ക് എങ്ങനെ സ്ത്രീധനം കൊടുക്കും? എങ്ങനെ കല്യാണം നടക്കും? സ്ത്രീധനം ചോദിച്ചോണ്ട് എവനെങ്കിലും ഇവിടെ വന്നാലേ കാല് തല്ലി ഓടിക്കഞ്ഞ്. ഈ ജന്മത്തിൽ നിന്റെ കല്യാണം നടക്കാൻ പോകുന്നില്ല. കഴിക്കേ. ഇവിടെ ആരുമില്ലേ? ഇതെന്തിനാ ഇങ്ങോട്ട് വന്ന? നമുക്ക് ഗസ്റ്റ് ഹൗസിൽ പോവാം. ചെരുപ്പ് എടുത്തടിക്കും ഞാൻ. ഇതെന്താ നീ എംആർഒയോട് പറയാതിരുന്നേ? സുപ്പീരിയർ ആയതുകൊണ്ടാണോ? അവന് മുകളിൽ മറ്റൊരാളുണ്ട്, ദൈവം. കണ്ടോണ്ട് വെറുതെ നിൽക്കില്ല, നമുക്ക് പാസ്ബുക്കിൽ ഒപ്പ് വാങ്ങിച്ചിട്ട് വരാം.
വിശ്വസിക്കാം. ആദിശേഷം സാറിന്റെ മകനോ? 500 ഏക്കർ എന്റെ മോളുടെ കല്യാണം നടക്കും. മോനെ, നീ എന്താ ഇവിടെ? ഒന്നുമില്ല, വി ആർ മേഡത്തിന്റെ കൂടെ ഒരു സർവേ. സർവേയോ? മോൻ പറഞ്ഞല്ലേ ചെല്ല്. ചെല്ലു മോളെ, പോന്നേ. ഒന്നുമില്ലാത്ത മോൻ ഒന്നും പറയണ്ട. മോൻ നായർ സാറിന്റെ മോനല്ലേ, വിളിച്ചോണ്ട് പോയിക്കോ. ശരി, അല്ല മോനൊന്നും പറയണ്ട. ഇതുപോലൊരു ചാൻസ് എനിക്ക് കിട്ടുകയല്ലോ. അകത്തുണ്ടോ? ആ, ഇവരൊക്കെ ആരാ? നക്സലൈറ്റ്സാ. നക്സലൈറ്റ്സോ? അല്ല, എന്റെ ഫ്രണ്ട്സാ. ഇറങ്ങ, വാ പോയി നോക്കാം. ഇനി അവൻ സ്വന്തം ഭാര്യയെ പോലും വിളിക്കാൻ പേടിക്കണം. പക്ഷെ എനിക്ക് പേടിയോ? ഞാൻ വരുന്നില്ല. പേടിക്കാതെ ജാൻസി റാണിയെ പോലെ ധൈര്യമായിട്ടിരിക്കേ. അവര് ശത്രുക്കളെ ധൈര്യമായിട്ട് ഭയമില്ലാതെ നേരിട്ടില്ലേ? ഇതിങ്ങനെ പിടിച്ച ഒരൊറ്റ കുത്തു കുത്തിയാണ്ടല്ലോ അവന്റെ കുടല് പുറത്തു ചാടും. പിടിക്കേ. ലാൽ സലാം പറഞ്ഞേ. ലാൽ സലാം. ലോലിപോപ്പ് ചോദിക്കുന്ന പോലെ ഉണ്ട്. എമോഷൻ, എമോഷൻ. ലാൽ സലാം. അത് തന്നെ. അയ്യോ, വീരേന്ദ്രൻ അറിഞ്ഞാലുണ്ടല്ലോ നിങ്ങളെല്ലാരും കൊന്ന കളിയും പറഞ്ഞേക്കാം. വിടും, വിടാ പറഞ്ഞു. അതെ, മര്യാദയ്ക്ക് പൊയ്ക്കോ. എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നറിയില്ല നിങ്ങക്ക്. എല്ലാത്തിനും കൊന്നുകളി ഞാൻ. വയ്ക്കോ, ഈ പേടി നല്ലതാ. ലീഡർ പോയില്ലേ, നീയൊക്കെ എന്ത് നോക്കി നിൽക്കടാ. ടെമ്പിൾ എന്തിനാണ് അടുത്ത്? വേദനിക്കുന്നു. എന്താ ഗോമു, ഹാപ്പി അല്ലേ? ഗോമു, ഗോമതി, വരലക്ഷ്മി, ഗോമു, എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടായി ഗോമു. നമ്മുടെ എം ആർ ഒ സാർ ബാത്റൂമിൽ വഴുക്കി വീണു. ഒരാഴ്ചത്തേക്ക് അദ്ദേഹം ഇങ്ങോട്ട് വരില്ല. എല്ലാരും പോയിക്കോളൂ, പോയിക്കോളൂ. ഹൃദയം പാടി, ഹൃദയം പാടി, നാം ഇരു പേരും ഇരു നദിയാണിന്ന്. നീയും ഞാനും ചേരും നേരം, തിരകൾ ചേർന്നൊരു കടലായിന്ന്. മനസ്സിലോ പല കുറി നിന്നെ ഓർക്കുമ്പോ, ചിറകുമായി ഉയരുവാൻ ആശയാകും. ഇരവിലും പകലിലും നിഞ്ചിരി മായാതെ, കൂടെ നീ ചേരുമോ കൂടിനായെന്നും. ഞാൻ മാലാഖയായി പാറും നിതാ പോകുന്നിതായി, നേരം നീ മായാവിയായി ആത്മാവിലായി ചേരും നേരം. പ്രണയം കടലായെന്നിൽ തഴുകുന്ന തിര പോലെ, ഉയരാമിനി ഉയരാമിനി ഈ വാണിൽ പാറാമിനു കിളി പോലെ.
നീയോ ചൊല്ലിടവും നിൻ കളിവാക്കിൽ ഞാനും മാറുന്നേ നീഹാരമായി ഒരു ചെറു നീഹാരമായി കണ്ണിൽ കണ്ണിൽ നോക്കുന്ന നേരത്തും കണ്ടിൽ നിന്ന് ഭാവിച്ച ഞാനിന്ന് നിന്നോടൊന്നായി ചേരുന്ന നേരത്തും നിന്റെ സ്പർശമെന്നും എന്നിൽ സൂര്യ ലക്ഷ്മി നീ മുളകൊണ്ടാത്തു വിടാന്ന് പറഞ്ഞേ നിനക്കിത് പ്രാന്താണോ എന്റെ അച്ഛൻ ഇതിനെ കൊന്നത് എന്ത് പറ്റി സൂര്യ നമ്മുടെ രമണിനെ കൊല്ലാൻ വന്നു ഞങ്ങൾ കണ്ടോണ്ട് രക്ഷപ്പെട്ടു ഇനി എന്തോന്ന് സംസാരിക്കാൻ അവനെ കൊല്ലണം ഞങ്ങളുടെ ഈ സ്ഥലമൊക്കെ തട്ടിയെടുക്കാൻ എന്റെ അമ്മയെ സ്വന്താക്കാനും ഇയാളെന്റെ അച്ഛന് കള്ളച്ചാരം കൊടുത്ത് കൊന്നളഞ്ഞത് ഇടാ ഞാൻ ചെയ്തോ ഇടാ ആ നിൽക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ എന്റെ പെറ്റമ്മയെ പോലെ തന്നെയാ ആ വീരേന്ദ്രൻ ഇവനെ പറഞ്ഞ് പിരികേറ്റി വിട്ടതായിരിക്കും എടാ ആ വീരേന്ദ്രന്റെ വാക്കുകളൊക്കെ എന്നെ വിശ്വസിക്കുന്നേ എടാ സൂര്യ വിഷച്ചാരായം കുടിച്ചിട്ടല്ല നിന്റെ അച്ഛൻ മരിച്ചത് മഞ്ഞപ്പിത്തം കാരണം മരിച്ചേ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു അതിന് നീ എന്തിനാടാ ചെറിയച്ഛനെ കുറ്റപ്പെടുത്തുന്നത് നിന്റെ ചെറിയച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ നിന്റെ കുടുംബം എന്നെ പെരുവഴിയിലേക്ക് ഇറങ്ങിയാനേ ബന്ധങ്ങളെക്കാളും വലുതല്ലടാ സ്വത്തും പണവും രക്തബന്ധത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാക്ക് ഇവനെ വിട്ടേക്ക് അവനെല്ലാം മനസ്സിലാവും അച്ഛാ പോവാം അച്ഛാ ടെൻഷൻ 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 എന്ത് പറ്റിയ എനിക്കൊരു കുഴപ്പമില്ലടാ വിഷമുള്ളപ്പോഴ അച്ഛൻ ഇങ്ങോട്ട് വരാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പറ പതിനഞ്ച് വയസ്സുള്ള ഒരു ചെറുക്കൻ ഒരു മുതിർന്നവനെ കൊല്ലണമെങ്കിൽ പാക വിരോധം ഇതല്ല ഇവർക്ക് എവിടുന്നടാ കിട്ടുന്നത് വീരേന്ദ്രനെ പോലുള്ള ഒരു കാരണമാണോ അല്ലെങ്കിൽ ഈ ഭൂദേവിപുരത്ത് മണ്ണ് ഇങ്ങനെയാണോ ഈ നാട് എപ്പോഴാ മാറുന്നത് ഈ നാടിനെ പറ്റി നിങ്ങളെ പറ്റി ആലോചിക്കുമ്പോ ആ ദിവസം സാഹചര്യ സമ്മർദ്ദം കൊണ്ട് നിന്റെ അമ്മയെ വിവാഹം കഴിക്കേണ്ടി വന്നു എനിക്ക് മനസ്സിനകത്ത് ഒരുപാട് ഭയമുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങളെല്ലാവരും സന്തോഷവും സമാധാനവുമായി ജീവിക്കുന്നു ജഗതി ബോസും നീയും ചേർന്ന് ഈ കുടുംബത്തെ ഭദ്രമായി സംരക്ഷിക്കണം എങ്ങനെയായിരുന്നു എങ്ങനെയാച്ച കുട്ടിക്കാലത്ത് അച്ഛൻ പറഞ്ഞ ഓർമ്മയുണ്ടോ
നിനക്ക് അതിപ്പോഴും ഓർമ്മയുണ്ടോ? എപ്പോഴും ഉണ്ടോ അച്ഛാ? നീ പോയി കിടന്നുറങ്ങിയോ, ഞാനിന്ന് ഇവിടെ കിടന്നോട്ടെ അച്ഛൻ്റെ. ഞാനെല്ലാം നിന്നോട് പറഞ്ഞില്ലേ, ഇന്ന് ഞാൻ സമാധാനമായി ഉറങ്ങും, നീ ചെല്ലേ. വേറെ എന്തെങ്കിലും വേണോ? എന്നാ ഒരു സ്മോളായാലോ? ചെല്ലേ. ബൈ ചാ. ബൈ. എങ്ങനെയുണ്ട്? ഈ സമയത്തൊന്നും ഞാൻ പുറത്ത് വന്നിട്ടില്ല, ഇതാണ് ഫസ്റ്റ് ടൈം. അച്ഛനോട് എന്താ പറഞ്ഞേ? നിന്റെ കൂടെ പുറത്ത് പോണെന്ന് പറഞ്ഞു. എന്തിനാ കള്ളം പറയുന്ന? ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ലേ? ഇല്ല. പറയേണ്ടി വന്നോ? ഒന്നും മിണ്ടാതെ നിൽക്കും. നീയോ? ഞാൻ സത്യം പറയാറില്ല. പറയേണ്ടി വന്ന സൈലന്റ് ആയിരിക്കും. ഈ നേരത്തെ സാരന്ദ്ര എന്നെ വിളിച്ചത് എനിക്കെന്തോ വല്ലാതെ പേടി തോന്നുന്നു ബോസ്. എന്തു പറ്റി അച്ഛാ? ശ്വാസം ശ്വാസം ഹോസ്പിറ്റലിൽ വേണ്ട വേണ്ട, ഞാൻ രക്ഷപ്പെടില്ല, എനിക്കത് മനസ്സിലായി. മൂർത്തി, തടാകത്തിനടുത്തുള്ള സ്ഥലം കുമാരിക്ക്, ഗംഗയ്ക്ക് കശുമാവ് തോട്ടം, ബുജിക്ക് വിൻഡ് മില്ല് കൊടുത്തേക്ക്, തെങ്ങത്തോപ്പും വാഴത്തോപ്പും ചേർത്ത്, ബോസിന് കുന്നിൻ ചെരുവിലെ സ്ഥലം, ജഗദീഷിന് കൃഷി അറിയില്ല, അവൻ ചോദിക്കുന്നത് കൊടുത്തേക്ക്. ബോസേ, എന്റെ കാലശേഷം, എന്റെ കാലശേഷം. ജീവിതകാലം മുഴുവനും ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട നായർ സാർ ഇനിയില്ല. ബോസാറേ, അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ തെറ്റിക്കാതെ ആദ്യ ഭാര്യയുടെ മക്കൾക്ക് തടാകത്തിനടുത്തുള്ള നിലം, രണ്ടാം ഭാര്യയുടെ മക്കൾക്ക് മലയടിവാരത്തിലുള്ള നിലമോ? ഇത് എവിടത്തെ ന്യായ വക്കീലേ? ചെറുപ്പം മുതലേ ഞാൻ കണ്ടോണ്ടിരിക്കുക, പെൺമക്കളോട് എന്തിനാച്ചാ ഇത്ര അധികം സ്നേഹം? വളർത്തി കല്യാണം കഴിപ്പിച്ചു വിട്ടു, അവരുടെ ഭർത്താക്കന്മാരെ വീട്ടിൽ കൊണ്ടുവന്ന് പന്നിയെ വളർത്തണ പോലെ വളർത്തി. പോട്ടെ, അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ സ്വത്ത് മുഴുവൻ എനിക്ക് കിട്ടുമെന്ന് കരുതി. എന്നിട്ട് ചാവാൻ നേരത്ത് പറയുന്നതോ വീണ്ടും കുമാരി, ഗംഗ, ബുജ്ജി. ആർക്കും ഒരു തരി മണ്ണ് പോലും ഞാൻ കൊടുക്കില്ല, എല്ലാം എനിക്കുള്ളതാ. വക്കീലെ, ഇപ്പൊ ഈ കേട്ടതെല്ലാം അങ്ങ് മറന്നേക്ക്, അല്ലെങ്കിൽ എമ്മാരുടെ ഗതി നിനക്കും വരും. ഓർത്തോ, വീരേന്ദ്രയുടെ ആളുകൾ എന്നെ കൊല്ലാൻ വേണ്ടി ഗസ്റ്റ് ഹൗസിലേക്ക് വന്നിരിക്കണം സാർ, എന്നെ രക്ഷിക്കണം സാർ, എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. ബോസേ, നീ ഇതിൽ ഇടപെടരുത്, നിനക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാനും അത് തന്നെയാ പറയുന്നേ, അവനും ഞാനുമായിട്ട് ബന്ധമില്ല. 2 ഏക്കറിന് നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട, 10 ഏക്കറിന് ഞാൻ എന്തുമാത്രം ദേഷ്യപ്പെടണം? എംആർഒ ഇത്ര അധികം സത്യസന്ധനായാൽ എനിക്കും പ്രശ്നം തന്നെ. വീരേന്ദ്ര, എനിക്ക് പോളിറ്റിക്സിനോടൊന്നും താല്പര്യമില്ല. ZTPC നീ എടുത്തു, പക്ഷെ എൻ്റെ അച്ഛൻ കൃഷിക്കാർക്ക് കൊടുത്ത ഭൂമിയെല്ലാം എനിക്ക് തിരിച്ചു വേണം. ഭൂദേവിപുരത്തെ പണക്കാരൻ ഞാനായിരിക്കണം,
എനിക്ക് മോളിൽ ആരും ഉണ്ടാവരുത്. അച്ഛൻ്റെ കൂടെ ഇത്ര നാൾ ജോലി ചെയ്ത് വിശ്വസ്തതയൊന്നും നീ കാണിക്കണ്ട. ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളതല്ലേ, ഈ നാട് വിട്ട് പൊക്കോണം. ആശാന്റെ ഈ വിയോഗത്തിൽ എനിക്ക് നല്ല ദുഃഖമുണ്ട്. ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണം. ജഗദീഷല്ലേ? സായ് വന്നു, ഇത് വണ്ടിയിൽ വെക്ക്. ജഗദീൻ, നീ എങ്ങോട്ടാ പോന്നേ? ഇന്റർവ്യൂ ഉണ്ട് ചേച്ചി. ഇവിടെ എല്ലാരും അച്ഛൻ മരിച്ച വിഷമത്തിലല്ലേ? സമാധാനിപ്പിക്കാൻ കൂടെ നിൽക്കാതെ നീ ഇപ്പൊ എങ്ങോട്ടാ? നീ അമ്മയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയോ. രാവിലെ മുതലേ അമ്മ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടില്ല. എന്താ അമ്മ ഇത്? ഇങ്ങനെ ഒന്നും കഴിക്കാതെയും കുടിക്കാതെ ഇരുന്ന് എന്താ ചെയ്യുക അമ്മേ? എല്ലാരും അമ്മയെ ഓർത്ത് വിഷമിച്ചോണ്ടിരിക്ക. അമ്മ കഴിക്കാതെ ഇവിടെ ആരും കഴിക്കില്ല. എടുത്തി പ്ലേറ്റ് കൊണ്ടുവാ. ആ കുഞ്ഞിനെ നോക്കമ്മേ, കരഞ്ഞു വയ്യാതെയായി. നീതു, അച്ഛനില്ലെന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അച്ഛനിവിടെ തന്നെ ഉണ്ട്, ബോസാപ്പിന്റെ അടുത്തും എന്റെ അടുത്തും നമ്മളെല്ലാവരുടെ അടുത്തും. അച്ഛന്റെ വാക്കുകൾ, അച്ഛന്റെ സ്നേഹം, അച്ഛന്റെ ഓർമ്മകൾ, അങ്ങനെ എല്ലാത്തിലും അച്ഛനുണ്ട്. അമ്മ ഇങ്ങനെ കഴിക്കാതിരുന്ന അച്ഛനത് സഹിക്കാൻ പറ്റില്ല. നമ്മളെല്ലാം ഒരുമിച്ച് സന്തോഷമായിരുന്നാലേ അച്ഛനും നമ്മുടെ കൂടെ ഉണ്ടാവും. ചന്ദ്രേ, അമ്മയെ കഴിപ്പിക്കേ. ചേട്ടാ, ഇനി ഇവിടെ എല്ലാം ചേട്ടനാ. എല്ലാം ഞാൻ നോക്കിക്കോളാം, നീ സൂക്ഷിച്ചു പോണം. അല്ല സാറേ, ഈ സമയത്ത് എന്തിനാ നോമിനേഷൻ പിൻവലിക്കുന്നേ? അച്ഛൻ മരിച്ചതിൽ പിന്നെ എനിക്ക് പൊളിറ്റിക്സിനോടുള്ള താല്പര്യം പോയി. വരുമ്പോഴും ഞാൻ അതാ ആലോചിച്ചത്, എനിക്കിത് ശരിയാവില്ല, എന്നെ വിട്ടേക്ക്.
പറഞ്ഞ വാക്ക് നീ പാലിച്ചില്ല ബോസെ. ഞാൻ പിന്നെ മീനിലും മുള്ളുണ്ടാവും, സൂക്ഷിച്ച്. ഞാനും പറഞ്ഞ പോലെ നിന്റെ അച്ഛൻ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്ത മുഴുവൻ ഭൂമിയും നിന്റെ പേരിൽ വരുന്ന പോലെ ചെയ്തേക്കാം. നമ്മുടെ എമ്മാരുടെ ആദ്യത്തെ ജോലി അതാണ്. ഇദ്ദേഹമാണ് കാളി സോമരാജ്. അടുത്തുള്ള എല്ലാ ഗ്രാമത്തിലും എന്റെ ഫാനാ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭൂദേവിപുരം ഒഴികെ നിന്റെ അച്ഛൻ സമ്മതിക്കാത്ത കൊണ്ടാ. ബോസ് അവന്റെ അച്ഛനെ പോലെ ഒന്നുമല്ല, ബുദ്ധിശാലിയാ. നമ്മുടെ നാട്ടിലെ വിൻഡ്മിൽ പ്രോജക്റ്റ് തുടങ്ങാൻ പ്ലാനുണ്ട്. നിന്റെ ഭൂമി അദ്ദേഹത്തിന് ലീസിന് കൊടുക്കുകയാണെങ്കിലും നല്ല പെർസെന്റേജ് വാങ്ങിച്ചേരാന്നേ. ലാഭമില്ലാത്ത കച്ചവടം ഞാൻ ചെയ്യില്ല വീരേന്ദ്ര, നീ കാര്യം പറ. തിരൂ. ഇവൻ എൻ്റെ അനിയൻ, പേര് തിരുമല. നിന്റെ മരുമകളെ ചന്ദ്രയെ ഇവൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അവളെ പണ്ട് തൊട്ടേ വളരെ ഇഷ്ടമാണ് ബോസേട്ട. മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നത് എൻ്റെ അമ്മയുടെ ആഗ്രഹം. നിങ്ങളുടെ മരുമകൾക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല. കല്യാണത്തിന് എനിക്ക് സമ്മതമാണ്, പക്ഷെ ഡീലിൽ യാതൊരു മാറ്റം ഉണ്ടാവാൻ പാടില്ല. നിന്റെ അനിയനെ ഇതിന് സമ്മതിക്കും? അത് ഞാൻ നോക്കിക്കോളാം. വീരേന്ദ്രന്റെ കുടുംബമായിട്ടൊരു ബന്ധോ? അവരുമായിട്ട് നമ്മൾ ഒരിക്കലും ചേരില്ലല്ലോ. നമ്മുടെ ബോസ് കാരണമില്ലാതെ ഒരു കാര്യവും ചെയ്യില്ല ദേവ. മരിക്കുന്നതിന് മുമ്പ് അച്ഛനൊരു കാര്യം പറഞ്ഞിരുന്നു, ഈ രണ്ട് കുടുംബങ്ങൾ ഒന്നായാൽ മാത്രമേ നമ്മുടെ നാട് നന്നാവുള്ളൂ എന്ന്. കൂടാതെ അച്ഛൻ മരിച്ചപ്പോ വീരേന്ദ്രൻ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെയൊക്കെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. വീരേന്ദ്രയുടെ അനിയൻ നല്ല പയ്യനാ, ബിരുദങ്ങളെടുത്ത് നാടിന് നല്ലത് ചെയ്യാൻ വന്നിരിക്കുക. ഞാൻ അവനോട് സംസാരിച്ചു, നമ്മുടെ ചന്ദ്ര അവൻ ഇഷ്ടമാണത്രേ. ഞാൻ എടുത്ത് വളർത്തിയ കുട്ടിയല്ലേ, അവളുടെ കല്യാണം എന്ന് പറയുമ്പോ ഞാൻ എന്തുമാത്രം ആലോചിക്കണം. നീ പറഞ്ഞതും ഒരു വിധത്തിൽ ശരി തന്നെയാ. പിന്നെ അച്ഛന്റെ ആഗ്രഹവുമല്ലേ, എന്റെ മോളെ കുറിച്ച് നീയാണ് ഞങ്ങളെക്കാൾ മനസ്സിലാക്കിയത്. ഇതെന്തായാലും നടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ജഗദീഷിനൊന്ന് ഫോൺ ചെയ്തിട്ടൊന്നും ആവശ്യമില്ല. ബോസങ്ങളെ, പറയുന്ന ആളെ ഞാൻ കല്യാണം കഴിക്കാം, പക്ഷേ എന്റെ കല്യാണത്തിന് ജഗതിയേട്ടൻ ഉണ്ടാവരുത്. നീ എന്തേ പറയുന്നേ, അവൻ വരാതെ എങ്ങനെ നടക്കും? അമ്മ തന്നെ നിർത്തുന്നുണ്ടോ? അവൻ വരുന്നതിന് മുൻപ് എന്റെ കല്യാണം നടക്കണം, അല്ലെങ്കിൽ ജന്മത്തിന് എനിക്ക് കല്യാണം വേണ്ട. അവള് കൊച്ചുകുട്ടിയല്ലേ, അറിവില്ലായ്മ കൊണ്ട് പറയണതാ. അവനെ വിളിച്ച് പറയാം, അവന് സന്തോഷമാവും. അതല്ല, കുട്ടിക്കാലം തൊട്ടേ ഈ പ്രശ്നം കാണുന്നതുകൊണ്ട് ജഗതിക്ക് വീരേന്ദ്ര ഇഷ്ടമല്ല. വീരേന്ദ്രയുടെ അനിയനെയാണ് കല്യാണം കഴിക്കണമെന്ന് അറിഞ്ഞാ അവന് പിന്നെ അത് മതി. അവൻ വന്നിട്ട് സംസാരിക്കാം, കല്യാണത്തിന് അവനോട് അത് ശരിയാ. അവനോട് നേരിട്ട് പറയുന്നത് തന്നെയാ നല്ലത്. നല്ലോണം ആലോചിച്ചിട്ട് തന്നെയല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നേ. എന്റെ ബോസ് ഏട്ടൻ കൂടെ നിന്ന് കല്യാണം നല്ല രീതിയിൽ നടന്നു. ഒന്ന് ചിരിക്കേ ബോസാറേ, നായർ സാറിന്റെ വീട്ടിലെ കല്യാണം എന്ന് പറഞ്ഞാൽ അതൊരു ഉത്സവല്ലേ? നിങ്ങൾ എന്താ അത് വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ വെച്ച് നടത്തുന്നത്? ഇതില് തെറ്റൊന്നുമില്ലല്ലോ, ഈ കുടുംബങ്ങൾ ഒന്നാകുന്നത് തന്നെ ഒരു ആഘോഷമല്ലേ, അതും ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട്. അതും നല്ല കാര്യ. ചന്ദ്രയുടെ മുഖം കണ്ടോ, എന്ത് രസം. ജഗദീഷ് ഇനിയും വന്നില്ലേ മോളെ? അവനെ കുറിച്ച് അറിയാവുന്നല്ലേ, അവൻ എപ്പോഴാ സമയത്തിന് വന്നിട്ടുള്ളത്? അവൻ ഇനി വരും, വിഷമിക്കണ്ട. ബോസേ, ജഗദീഷ് എവിടെ? രാത്രി തന്നെ പുറപ്പെടുന്നു പറഞ്ഞല്ലേ, ഇപ്പൊ ഔട്ട് ഓഫ് റേഞ്ചാ കാണിക്കുന്നത്. എന്താന്നറിയില്ല, ഈ സമയത്ത് അവനില്ലാത്തത് വലിയൊരു കുറവായി തോന്നുന്നു. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ചന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലേ, മുഹൂർത്തത്തിന് സമയായി. ചെല്ലേ ചെല്ലേ, ഒന്ന് ചെല്ലുകുമാരി, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ഈ മുഹൂർത്തം കഴിഞ്ഞ വേറെ മുഹൂർത്തം. മുഹൂർത്തം കഴിയാറായി, ജഗതി ഇതുവരെ വന്നില്ലല്ലോ. അവൻ വരും സത്യബാഹു, മുഹൂർത്തം മാറ്റാൻ പറ്റില്ലല്ലോ, അവൻ ചടങ്ങിന്റെ സമയമാകുമ്പോഴത്തേക്കോളും. അതെ, ആ വിളക്കും താലക്കും ഒന്ന് വേണം, വേഗം. ഹലോ ജഗദീഷേ. ആ സായ്, സോറി, ഗോമ ഫോൺ എടുത്തില്ല, ഒന്ന് അവളോട്. ഇവിടെ നിന്റെ മരുമകളുടെ കല്യാണം, നീ ഇതെവിടെയാ? കല്യാണം ആരുടെ? ചന്ദ്രമോളുടെ. ആരുമായിട്ട്? ആ വീരേന്ദ്രയുടെ അനിയൻ തിരുമലയായിട്ട്. ഇതെന്താ ഒന്നും അറിയാത്ത പോലെ, രാത്രി മുതൽ ബോസയുടെ നിന്നെ വിളിച്ചോണ്ടിരിക്കുക, നീ ഫോൺ എടുക്കുന്നില്ലെന്ന് പറഞ്ഞേ. മുഹൂർത്തപ്പഴാ? ആ ഇവിടെ താലികെട്ട് വരെ കഴിഞ്ഞു, എല്ലാരും അനുഗ്രഹിച്ചോണ്ടിരിക്കുക, നീ ഒന്ന് പെട്ടെന്ന് വരുന്നുണ്ടോ? ആ
കൊണ്ടുവന്നത്? എന്താ, ആണുങ്ങൾക്ക് ഇതൊന്നും പാടില്ലേ? പിടിക്ക്. കൈ പൊള്ളിയോ? അയ്യോ, ഇരിക്കിരിക്ക്. നീ ഭയങ്കര സെൻസിറ്റീവ് ആണല്ലോ. കാണിച്ച് ഞാൻ നോക്കട്ടെ. ഒരു കാലത്ത് എന്റെ അച്ഛൻ പറയുന്നതായിരുന്നു ഈ നാട്ടിലെ നിയമം, അറിയോ? രാഷ്ട്രീയത്തിൽ വലിയൊരാളാകാൻ ആഗ്രഹിച്ചു, പക്ഷെ നിന്റെ മുത്തശ്ശനോ? നിന്റെ മുത്തശ്ശനെ ഇടക്കേറിയെല്ലാം നശിപ്പിച്ചത്, നാട്ടിലെ എല്ലാ ചെറ്റുകളും പിരികേറ്റി, നാട്ടുകൂട്ടത്തിന് മുമ്പിൽ വെച്ച് എന്റെ അച്ഛനെ കൊന്നു നിന്റെ മുത്തശ്ശൻ. അപ്പൊ എനിക്ക് എത്രമാത്രം പൊള്ളിയിട്ടുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നിന്നെ കെട്ടിയത് നിന്റെ കുടുംബം ഇല്ലാതാക്കാനാടി. ഇനി ഓർക്ക് കരയടി, എല്ലാരും കേക്കട്ടെ. ഒന്നും നീ അങ്ങോട്ട് ചെല്ല്, ഒന്നും ചെയ്യരുതെന്ന് പറടാ. അവളുടെ വീട്ടുകാർ അന്ന് നമ്മളെ കൊന്നു കളയടാ. ഇങ്ങോട്ട് വാടി, ഇവളെയും കെട്ടിച്ചു വിടാറില്ലേ? അതോ വീരേന്ദ്രന്റെ അനിയന്, ആരുടെ ഐഡിയ അത്? നമ്മുടെ ബോസേട്ടനടാ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞത്രേ ഈ രണ്ടു കുടുംബവും ഒന്നിച്ചാലേ നല്ലത് നടക്കൂന്ന്. അതെ ജഗതി, കല്യാണത്തിന് കണ്ടതല്ലേ, നല്ല സൗമ്യനായ ചെക്കനാ, അവൾക്ക് ചേരും. പന്തലിൽ അവർ എത്ര സന്തോഷത്തിലായിരുന്നു അറിയോ? എന്റെ സന്തോഷത്തിന് വിലയില്ല അല്ലേ? മരുമോളുടെ കല്യാണം ഞാൻ കാണരുത്, അതല്ലേ? കുറച്ചു ദിവസം കഴിഞ്ഞാൽ നാട് വിട്ടു പോകും, ഇനി ഒരു ഫംഗ്ഷൻ ഉണ്ടാവില്ല, നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചല്ലേ. അയ്യോ, ഞാനിവിടെ ഇല്ലാതെ ഈ കല്യാണത്തിന് അവളെ എങ്ങനെ സമ്മതിച്ചു? കല്യാണത്തിന് നീ വരണ്ടെന്ന് പറഞ്ഞു തന്നെ അവളാ. നീ ഒന്ന് ചെന്ന് അവളെ കാണ്. ചന്ദ്ര ആ വീട്ടിൽ എത്ര സന്തോഷത്തോടെ ജീവിക്കുന്നതിന് നോക്ക്. നമ്മുടെ ബോസ് എത്ര നല്ലൊരു ബന്ധമാ കൊണ്ടുവന്നതെന്ന് അപ്പൊ നിനക്ക് മനസ്സിലാവും. അതെ ജഗതി. അതെ മോനെ, സമ്മതിക്കടാ. ആ ജഗതി, വന്നിട്ട് കുറെ നേരമായോ? നീ കല്യാണത്തിന് വരില്ലെന്ന് ഞാൻ വിചാരിച്ചില്ല. എങ്ങോട്ടേക്കാ പോകുന്നേ? ചന്ദ്രയുടെ വീട്ടിലേക്ക്. ആട്ടെ, പെട്ടെന്ന് വാ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ചേട്ടൻ എന്നെ ഫോൺ വിളിച്ചിരുന്നു, ഒരുപാട് ട്രൈ ചെയ്തടാ, പക്ഷെ കണക്ട് ആയില്ല. ഓ, കണക്ട് ആയില്ലല്ലേ. പിന്നല്ലാതെ, നീ പോയിട്ട് വേഗം വാ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം കേട്ടാ. പെങ്ങളുടെ സുഖം അന്വേഷിക്കാൻ വന്നതാണോ? അവളിവിടെ എത്ര ഹാപ്പിയാണെന്ന് ഫോൺ വിളിച്ച് പറയാൻ പറഞ്ഞതാ? നീ പറഞ്ഞില്ലേ വേണ്ട, ആ വീടുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ലാന്ന് പറഞ്ഞ് ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു. നീ എന്തൊരു ഗിഫ്റ്റ് തന്നിരുന്നല്ലോ, മുറപ്പെണ്ണല്ലേന്ന് വിചാരിച്ച്. നിങ്ങൾ ഇത്രയും കാലം അടിച്ചു പൊളിച്ചിട്ടുണ്ടാവും, ഇനി അങ്ങോട്ടും അങ്ങനെ ആയ ഒരു കുഴപ്പമില്ല. ഐ ആം വെരി ഓപ്പൺ മൈൻഡഡ്. ഹാ, ഞാനിവിടെ ഇല്ലെങ്കിലും നിനക്ക് കയറി വരാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് വേണേലും ചെയ്യാം, വിത്ത് ഫുൾ കംഫർട്ട്. വാ ഇരിക്കെ. ചന്ദ്ര, ഞാൻ എന്താ വിളിക്കാന്നറിയോ? ചന്ദ്രമോളേന്ന്. അത് നിനക്ക് മനസ്സിലാവില്ല. നിന്റെ ഓപ്പൺ മൈൻഡിൽ നീ ഞങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. പക്ഷെ ഞാനത്ര ഓപ്പൺ അല്ല. ഇവൻ എന്താ എനിക്ക് വോണിംഗ് തരാണോ? ദൈവം ഇതവിടുന്ന് പോണം, ഇനി ഇങ്ങോട്ട് വരരുത്. റോയിട്ട് അടിച്ച ആരോഗ്യത്തിന് നല്ലതല്ലെന്നാ പറയാറ്. മോര് കുടിക്ക്. എന്തിനാ വീണ്ടും വന്നേ? നിനക്ക് സുഖമല്ലേ? അറിഞ്ഞിട്ടെന്തിനാ?
ആ കൈങ്ങ് തന്നേ. വിശന്ന് വലഞ്ഞ ആര് വന്നാലും വലത് കൈ കൊണ്ട് ചോറെടുക്കുന്ന എൻ്റെ ചന്ദ്രമോള സ്വന്തം അമ്മാവനെ ഇടത് കൈ കൊണ്ട് മോരു കൊടുത്തപ്പോൾ തന്നെ എനിക്കെല്ലാം മനസ്സിലായി. ഇവനാണ് എല്ലാത്തിനും കാരണമെന്ന്. എന്നെ കല്യാണം കഴിക്കില്ലെന്നല്ലേ പറഞ്ഞ? ആ വേദന ഇതിനേക്കാൾ വലുതല്ല. ഞാൻ പറയുന്ന കേക്ക്, നമുക്ക് അമ്മയോട് പറഞ്ഞ പറഞ്ഞ ചത്ത് കളയായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ എന്റെ മരണമായിരിക്കും കാണു. അല്ലെങ്കിൽ ഞാൻ മരിച്ച നിങ്ങൾക്ക് എന്താ? ഞാൻ ആരുമല്ലോ. നീ എന്ത് വേണമെങ്കിലും വിചാരിച്ചോ, പക്ഷെ എന്തെങ്കിലും നിനക്ക് തോന്നുമല്ലോ ഇവന്റെ കൂടെ ഇനി ജീവിക്കാൻ പറ്റില്ലെന്ന്. അന്ന് ഈ സ്വിച്ച് ഓൺ ചെയ്യണം, അപ്പൊ അവിടെ ആ ലൈറ്റ് കത്തും. അവനെ ഇവിടെ കുഴിച്ചു മൂടി നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും ചന്ദ്രമോളെ. എല്ലാ ദിവസവും ഇതേ സമയത്ത് ഞാൻ ഇവിടെ വന്ന് നോക്കും. മറക്കരുത്. ബോസേട്ടാ, ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരുമെന്ന് വിചാരിച്ചേ. തേങ്ങ ഇറക്കുകയാണോ? അല്ല, ആ മുന്തിരിത്തോപ്പിന്റെ കാശ് വന്നു കേട്ടു. സത്യേട്ടൻ നാളെ കടയുടെ അഡ്വാൻസ് കൊടുക്കാനിരിക്കുക. ആദ്യം 200,000 കൊടുത്തിട്ട് ബാക്കി പിന്നെ കൊടുത്താൽ മതി. ഈ തവണ വിചാരിച്ച പോലെ ലാഭമൊന്നും കിട്ടിയില്ല ഗംഗേ. കൂലിയും അതും ഇതൊന്നൊക്കെ പറഞ്ഞ് കൊറേ അങ്ങോട്ട് ചെലവായി. ഈ പ്രാവശ്യം നല്ല വിളവായിരുന്നല്ലോ ബോസേ, പിന്നെ എങ്ങനെ നഷ്ടം പറ്റി? പുഴുക്കൾ അരിച്ചു പോയി സതി ബാബു. നമ്മുടെ തോട്ടത്തിലെ അല്ല, പക്ഷെ വെളിയിൽ നിന്ന് വന്ന പുഴുക്കളാ. വർഷങ്ങളായിട്ട് അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ബോസലിയുടെ സംസാരത്തിൽ എന്താ ഒരു മാറ്റം? എങ്കിൽ ദേവദാസേട്ടനോട് സംസാരിക്കാം. സംസാരിക്കാലോ, വരാൻ പറ. അത് അന്ന് അച്ഛൻ പറഞ്ഞതല്ലേ 500,000 കൊടുക്കാൻ? ഞാൻ പറഞ്ഞില്ലേ പുഴു തിന്നു പോയെന്ന്? പുഴു തിന്നോ അതോ താൻ തിന്നോ? എന്താ പറഞ്ഞേ? പല്ലടിച്ചു സൂക്ഷിച്ച് സംസാരിക്കണം. നീ മിണ്ടരുത്. ബോസ് അറിയാതെ പറഞ്ഞു പോയതാ, ഒരു തെറ്റ് പറ്റി. സംസാരിക്കരുത് സത്യബാബു, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്തിനു മിണ്ടാതിരിക്കണം ചേച്ചി, നഷ്ടം നിങ്ങൾക്കല്ല ഞങ്ങൾക്ക്. അതെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിങ്ങളെ മോക്ക് മാത്രം ഒരു നല്ല ബന്ധം കണ്ടുപിടിച്ചില്ലേ? അതുകൊണ്ട് നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ അവനെ സപ്പോർട്ട് ചെയ്യണോ? സത്യബാബു നീ എന്തൊക്കെയാ പറയുന്നത്? കള്ളു കുടിച്ച വയറ്റി കിടക്കണം. എന്റെ ഭർത്താവിനെ നോക്കി കള്ളു കുടിച്ച വയറ്റി കിടക്കണം എന്ന് പറയുന്നു? നിങ്ങളെ കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞു ചുമ്മാ ഇരിക്കോ നിങ്ങള്? ഇതിനിടയ്ക്ക് നിനക്ക് നേട്ട കാര്യം. 500,000 അല്ലേ ഇവിടുത്തെ പ്രശ്നം? ആദ്യം സ്വത്ത് ഭാഗം വെക്കുന്നത് പറ. മൊത്തം എത്രയാ? എന്റെ പങ്ക് എത്രയാ? അമ്മ പറയാൻ പറയും. പങ്കോ? അതിന് പെമ്മക്കൾക്ക് എവിടെയാ പങ്ക്? നിങ്ങളെല്ലാം പിച്ചെടുക്കുന്ന ഒരവസ്ഥയിലായിരുന്നപ്പോ അച്ഛൻ എന്റെ അമ്മയെ കല്യാണം കഴിച്ചപ്പോ കിട്ടിയ സ്വത്തായ ഇതൊക്കെ ഇത്രയും നാളെല്ലാരും സന്തോഷമായിട്ട് അനുഭവിച്ചില്ലേ? സ്വത്തിന് വേണ്ടി ചേട്ടൻ അനിയൻ അനുജത്തി എന്നൊക്കെ പറഞ്ഞ ഡ്രാമ കളിച്ചില്ലേ? അതിനെ കുറിച്ചൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല മോനെ. നിന്റെ സ്വന്തം മോനെ പോലെയല്ലേ ഞാൻ നോക്കി? പക്ഷെ ഞാൻ നിങ്ങളെ ഒരിക്കലും അമ്മയായിട്ട് കണ്ടിട്ടില്ല. നിങ്ങളുടെ രക്തം വേറെയാ. പോയിക്കോ, എല്ലാവരും പോയിക്കോ. അമ്മ നിനക്കൊരു ബാധ്യതയായിരിക്കും, എനിക്കങ്ങനെയല്ല. അവർ ഞങ്ങളുടെ കൂടെ ഇരിക്കട്ടെ, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. അമ്മേ വാ വാ വന്നേ. ഞങ്ങൾക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് എല്ലാരോടും ഇവിടുന്ന് പോവാൻ പറഞ്ഞു. ഞങ്ങൾ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? കേട്ടോടാ മോനെ, ഞങ്ങളൊക്കെ അവന് വെറും പുഴുക്കളാണെന്ന്. അച്ഛനുണ്ടായിരുന്നപ്പോ നീ എനിക്ക് വാക്ക് തന്നതല്ലേ? അത്യാവശ്യമാണെങ്കിൽ നിന്റെ പങ്കും കൂടി എനിക്ക് തരുമെന്ന്. ഇപ്പൊ താടാ, പെണ്ണുങ്ങളെ കരയിച്ചിട്ട് ഇവിടെ ആർക്കും ഒന്നും നേടാൻ പറ്റില്ല. നിങ്ങൾ വാ. ചേട്ടാ എന്താ ഇതൊക്കെ?
ഏ ജഗതി, അമ്മ മരിച്ചതിന് ശേഷം സ്വത്തിന് വേണ്ടിയാണ് ഇവർ നമ്മളോട് ചേർന്നത്. ഇപ്പം അച്ഛൻ മരിച്ചതിന് ശേഷം അത് കുറഞ്ഞു ഇത് കുറഞ്ഞു എന്നും പറഞ്ഞ് ഡ്രാമ കളിക്കുക, മിണ്ടാതിരുന്ന ഇതെല്ലാം ഞങ്ങളുടേതാണെന്നും പറയുകയും ചെയ്യും. പെൺമക്കളെയും അവരുടെ ഭർത്താക്കന്മാരെയും പെരികെട്ടി വിടുകയാണ് അർജുനമ്മ. തെറ്റാട്ടാ, സ്വത്തിന് വേണ്ടി അമ്മയും ചേച്ചിയും കരയിക്കുന്നത് തെറ്റാ. വീട് വിട്ടു പോകാൻ പറഞ്ഞു. ജഗതി, ഇതൊന്നും നിനക്ക് മനസ്സിലാവില്ല. മാസം നിനക്ക് എത്ര വേണ്ടെന്ന് പറ അത് ഞാൻ തരാം. പക്ഷെ അവർക്ക് ഭാഗം വെച്ചു കൊടുക്കാൻ എന്നോട് പറയരുത്. എന്തൊക്കെയാ ഈ പറയുന്നേട്ടാ? അവർ ചോദിച്ചാൽ ജീവൻ കൊടുക്കാം. കൊടുത്തേക്ക്. ശരി, എന്റെ ഭാഗം താ. നിന്റെയോ? നീ എന്തൊക്കെയാ പറയുന്നേ? അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അച്ഛൻ നിന്നോടെന്തെങ്കിലും പറഞ്ഞോ? നിനക്ക് വിൽപ്പത്രം എഴുതി തന്നിട്ടുണ്ടോ? ജഗതി, നീ ഒരു പാവാട, നിനക്കൊന്നും അറിയില്ല. വാ, വീട്ടിലേക്ക് വാ. പാസ്ബുക്ക് ഉണ്ടോ? സർവേ നമ്പർ? അനി, നീ നാട്ടിലെങ്ങും തങ്ങാറില്ല, കറക്കവാ ഇഷ്ടം. പിന്നെങ്ങനെ ഇതറിയാനാ? അത് നേര. സാർ, നായർ സാറിന്റെ ഭൂമിയുടെ പേപ്പറുകളാ. സർവേ നമ്പർ 270/A, ഉടമസ്ഥന്റെ പേര് ബോസ്, കർഷകൻ സോമരാജൻ എന്നുള്ളതിലുള്ളത്. നിന്റെ പേര് സോമരാജെന്നാ? അപ്പൊ ബോസ് ബാബു ആരാ? ബോസിന്റെ ഏട്ടനാ. ഓ, അപ്പൊ അങ്ങേരോടല്ലേ തമ്പോയി സംസാരിക്കേണ്ടത്. നിന്റെ ഏട്ടൻ പറയുന്നത് കേട്ട് നടക്ക്, ജീവിതം നന്നായിരിക്കും. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അതല്ലേ അതിന്റെ ശരി. ചേട്ടാ, ഞാൻ പറഞ്ഞേക്ക്, പിന്നീട് സംസാരിക്കാം. എന്തുകൊണ്ട് ഇപ്പൊ പറഞ്ഞോടാ? ഈ പ്രശ്നം ഇപ്പൊ തീർക്കണം. നിങ്ങളുടെ അച്ഛൻ തന്ന സ്ഥലമൊക്കെ തിരിച്ചു തരാൻ പറയുന്നു. ഏതോ ഒരു സോമരാജൻ വക്കീൽ നോട്ടീസ് അയപ്പിച്ചിരിക്കുന്നു. അച്ഛൻ തന്നതൊക്കെ തിരിച്ചു വാങ്ങണല്ലേ? നിങ്ങളൊക്കെ ശരിക്കുമാ നാരസാറിന്റെ മക്കളാണോ? അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമല്ല. നമ്മൾ സംസാരിക്കേണ്ടത് ആ ബോസിനോടാ. ഇതൊന്നും കാര്യമാക്കണ്ട, നിങ്ങൾ നടക്ക. നടക്കേ, ഞാൻ പറയട്ടെ. വന്നേ. എമ്മാരോട് കൂടെ ചേർന്ന് ബോസേട്ടനാണ് ഇതൊക്കെ മാറ്റിയത് ജഗതി. ഇയാൾ ആ സീറ്റിലിരിക്കുന്നിടത്തോളം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കംപ്ലൈന്റ് കൊടുത്താലോ? അഴിമതി വീരനാണെന്ന് കളക്ടർ ഓഫീസിൽ ആരും എന്നെ കുറിച്ച് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നു. കണ്ടില്ലേ, സസ്പെൻഷൻ ഓർഡർ. സോമരാജിന്റെ പ്രോജക്റ്റിലെ NOC എന്റെ സൈന് വിലപ്പോയില്ല. പുതിയ MRO വരും, അവന്റെ കയ്യിൽ നിന്ന് മേടിച്ചു. ഞാൻ പോവാ. ഏതെങ്കിലും പത്രക്കാരായിരിക്കും പരാതി കൊടുത്തത്. അതൊക്കെ പിന്നെ നോക്കാം. നരാജു, പുതിയ മറ നാളെ ഇവിടെ കാലുകൊത്തുന്നതിന് മുമ്പ് നമ്മുടെ ആളായിരിക്കണം. ഇനി അതെല്ലാം നല്ലവൻ ചമയം നോക്കുകയാണെങ്കിൽ പഴയ MRO പോലെ കെട്ടി തൂക്കിയേക്ക്. എന്റെ പേര് രാജു എന്നാ. MRO സാറായി, ഭൂദേവിപുരത്തെ കുറിച്ചെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അറിയാൻ സാധ്യതയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരുമായിരുന്നോ? അതൊരു വലിയ കഥയാ സാറേ. ഇത് ഞങ്ങളുടെ ദേവിയുടെ കുങ്കുമോ? പുതിയ MRO ബോസിന്റെ അനിയനാ. വീരേന്ദ്ര, നീ എല്ലാവർക്കും കഥ പറഞ്ഞു കൊടുക്കാറില്ലേ? പപ്പായയുടെയും വാഴത്തോട്ടത്തിന്റെയും. ഇത്തവണ ചേഞ്ചിന് ഞാനൊരു കഥ അങ്ങോട്ട് പറയട്ടെ. 3 മുമ്പ് അമ്പലത്തിലെ ഉത്സവത്തിന്റെ അന്ന് എന്തുപറ്റി
നാളെ അവള് പെണ്ണ് കാണാൻ വരുന്നുണ്ട്. അതെയോ? കൈയെടുക്കടാ, കൈയെടുക്ക്. പിടിച്ചതിഷ്ടമായെങ്കിൽ നീ അമ്പലത്തിന്റെ പുറകിലിടുക. എവിടെ ഈ പ്രസാദം കൊടുക്കുന്നേ? അതാ ആ മൂലക്കുണ്ട്. ക്രഷറിൽ കൈ കുടുങ്ങിയാന്ന് പറഞ്ഞു അവൻ. സത്യം പറഞ്ഞ അവന്റെ തല കാണില്ലെന്ന് അവന് നന്നായി അറിയാം. എന്റെ വീട്ടിലെ പെണ്ണിന്റെ കണ്ണു നിറഞ്ഞ അവന്റെ കൈ ഞാൻ വെട്ടി. എന്നാ ഇപ്പൊ നീ എന്റെ ചേട്ടന്റെ ഒപ്പം ചേർന്ന് എന്റെ കുടുംബത്തെ മൊത്തം വിശ്വസിപ്പിച്ച് വഞ്ചിച്ചിരിക്കുക. ഒരു പകയില്ലാതെ ഈ നാട് നന്നായിരിക്കണമെന്നാണ് എന്റെ അച്ഛന്റെ ആഗ്രഹം. ഇപ്പൊ അത് എന്റെ ഉത്തരവാദിത്വമാണ്, ഒരു എം ആർ ഒയുടെ ഉത്തരവാദിത്വം. എം ആർ ഒ എന്താന്ന് അറിയാമല്ലോ അല്ലേ? മണ്ഡൽ റവന്യൂ ഓഫീസർ. അത് ഈ നാട്ടുകാർക്ക്, പക്ഷെ നിനക്കെന്താന്നറിയോ? മെന്റൽ റൗഡി ഓഫീസർ. സ്വന്തം നാട്ടിൽ തന്നെ പോസ്റ്റിംഗ് വേണമെന്ന് നീ പറയുന്നു, അതിന് ഞാനെന്തിനാ ഫേവർ ചെയ്യുന്നത്? എന്റെ നാട് നന്നാക്കാനാ സാർ. ഭൂമിക്ക് വേണ്ടിയുള്ള ആർത്തിയിൽ അവർ സമാധാനം മറന്നുപോയി. അവർക്കൊരു വഴി കാണിച്ചു കൊടുക്കണം. നിനക്ക് ആ ജോലി ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു നല്ല പരിശ്രമം തടയാൻ പാടില്ലാത്തതുകൊണ്ട് ഒപ്പിടുന്നു. നീയായിരുന്നു എം ആർ ഒ ജഗതി? സാറിനോട് കുറച്ച് പേഴ്സണൽ ആയിട്ട് സംസാരിക്കണം. നിങ്ങളൊന്ന് പുറത്ത് ചേട്ടാ പ്ലീസ്. വെയിറ്റ്. എന്ത് പേഴ്സണൽ? രണ്ട് സ്റ്റെപ്പ് മാറി നിൽക്ക്. ഡി ടി ശ്രീനിവാസൻ, റെക്കോർഡ് അസിസ്റ്റന്റ് രമണ, സർവേയർ ഡേവിഡ് രാജു സർ, ജൂനിയർ അസിസ്റ്റന്റ് യേശു, ആർ എ സുധാറാണി. വി ആർ ഒ ഗോമതി വരലക്ഷ്മി. മറ്റ് വി ആർ ഒസ് ഒക്കെ എവിടെ? അവർ ഓഫീസിലേക്ക് വരാറില്ല. വരണം. ഒരു മണിക്കൂറിൽ എവിടെ ഉണ്ടാവണം. ശരി. പുറത്തുള്ള ഒരാൾ പോലും എന്നെ കാണാതെ ഇവിടുന്ന് തിരിച്ചു പോകരുത്. എല്ലാവരുടെ പ്രശ്നങ്ങളും ഒറ്റ ദിവസത്തിൽ കേൾക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല സർ. അത് സാറിന് ബുദ്ധിമുട്ടാവില്ലേ? അത് ഞാൻ നോക്കിക്കോളാം. പുറത്ത് നല്ല ചൂടുണ്ട്. എല്ലാവർക്കും ചേരിട്ട് കൂൾ ഡ്രിങ്ക്സ് കൊടുക്ക്. ബന്ധുക്കളെ പോലെ ട്രീറ്റ് ചെയ്യുക. എം ആർ ഒ വിളിക്കുന്നവരെ കാലിമേ കാലി കയറ്റിയിരിക്കാൻ പറ. സർ ആദ്യം ആരെ വിളിക്കണ്ടേ സർ? ആദ്യം ഒന്നവരോട് വരാൻ പറ. ശരി സർ. സർ, എന്റെ പേര് കുമരകം വെങ്കടേശൻ എന്നാ. ഞങ്ങൾ മൊത്തം നാല് സഹോദരന്മാരാണ് ഉള്ളത്. എന്റെ അമ്മയുടെ പേരിൽ ഒരു അരയേക്കർ വാഴത്തോട്ടമുണ്ട് സർ. അതിന് ചേട്ടാനിയന്മാർ തമ്മിൽ എന്നും വഴക്കാ. ഈ പ്രശ്നം നിൽക്കുന്നുണ്ട്. കൃഷിയൊന്നും നടക്കുന്നില്ല. എന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല സർ. സാർ ഇടപെട്ട് എങ്ങനെ? അതുകൊണ്ട് കുടുംബം പോറ്റാൻ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് സർ. ഈ കയറി ഇറങ്ങി ഞാൻ മടുത്തു. ഒരാൾ പോലും തിരിച്ചു. സർവേ നമ്പർ 170/A പുളിഞ്ചോട്ടിന്റെ അടുത്ത് നിങ്ങളുടെ അച്ഛന്റെ പേരിൽ 8 ഏക്കറിൽ ഒരു വാഴത്തോട്ടമുണ്ട്. ഒരാൾക്ക് 2 ഏക്കർ വെച്ച് നിങ്ങൾ 4 പേർക്കും വീതിച്ചു തന്നിട്ട് അദ്ദേഹം മരിച്ചുപോയി. മക്കൾ അമ്മയെ മര്യാദയ്ക്ക് നോക്കുമെന്നുള്ള സംശയത്തിൽ അമ്മയുടെ പേരിൽ 170/B എന്ന സർവേ നമ്പറിൽ 6 ഏക്കർ കൊടുത്തു. അമ്മയുടെ മരണശേഷം നിങ്ങൾ അതിനുവേണ്ടി വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ വഴക്കിൽ രണ്ടാമത്തെ ആളുടെ കൈ പോയി, മൂന്നാമത്തെ ആള് മരിച്ചുപോയി, മൂത്ത ആള് ജയിലിൽ പോയിട്ട് ഇപ്പൊ തിരിച്ചു വന്നതേ ഉള്ളൂ. ഇപ്പൊ വീണ്ടും വഴക്ക് തുടങ്ങി. എന്താ പ്യൂണെ, റെക്കോർഡെല്ലാം കറക്റ്റ് അല്ലേ? ഇതിലുള്ളതിനേക്കാൾ കറക്റ്റ് ആണ് സർ. വരുന്ന ഞായറാഴ്ച ചേട്ടനിയന്മാരെ എല്ലാവരെയും വീട്ടിലേക്ക് കഴിക്കാൻ ക്ഷണിക്കേ. എം ആർ ഒയും വരുന്നുണ്ടെന്ന് പറ. കഴിച്ചിട്ട് നമുക്കിത് തീർക്കാം. അവർ തമ്മിൽ നേരെ നോക്കിയ കീരിയും പമ്പുമാണ് സർ. സമ്മതിക്കില്ലെന്ന്. ഒരു നേരത്തെ ഭക്ഷണം. ശരി സർ. നെക്സ്റ്റ്.
എത്രയായാലും കുഴപ്പമില്ല. എൻഒസിയിലെ പുതിയ എംആറോടെ കയ്യൊപ്പ് വേണം. പക്ഷെ നിന്റെ അനിയത അത്ര എളുപ്പത്തിൽ ചെയ്യില്ല. നീ വേണം എന്തെങ്കിലും പറഞ്ഞ അവനെ കൊണ്ട്. വീരേന്ദ്ര, ഈ നാട്ടുകാർക്കാണ് അവൻ എംആറോ, എനിക്കല്ല. എനിക്കവൻ കുട്ടിയാ. ഞാൻ കാര്യം സാധിച്ചു തരാം. നിന്റെ മുറച്ചെറുക്കനാ പുതിയ എംആറോ, നിന്റെ അഭിനയം എന്തായാലും കൊള്ളാലോ. കൈക്കൂലി കൊടുത്ത് സ്വന്തം നാട്ടിൽ പോസ്റ്റിംഗ് വാങ്ങണമെങ്കിൽ നിന്നോടുള്ള അവന്റെ ആർത്തി തീർന്നില്ലെന്ന് തോന്നുന്നു. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? ബോസാറേ, ആദ്യം വന്നവർക്കാണ് മുൻഗണന സാറേ. ഡോ, അവൻ എന്റെ അനിയനാ. അതേ എംആറാണ് സാർ. സാർ അവിടെ വെയിറ്റ് ചെയ്തോളൂ, ഞാൻ വിളിക്കാം. വാടാനപ്പള്ളി രാമചന്ദ്രൻ. സാറേ, രജിസ്ട്രേഷൻ കഴിഞ്ഞു, പക്ഷെ പാസ്ബുക്ക് കിട്ടിയില്ല. വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. നന്ദിയുണ്ട് സാറേ. കൈനഗിരി തങ്കമണി. ചേർത്തല ബാലകൃഷ്ണൻ നായർ. കൊളപ്പുള്ളി രവികുമാർ. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ വാക്ക് തരുന്നു. ബോസ് സാർ, എംആർഒ സാർ വിളിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ സ്കൂളിന്റെ പുറത്ത് നിനക്ക് വേണ്ടി ഒരുപാട് കാത്തിരുന്നിട്ടുണ്ട്. അത് നീ എന്നെ ഓർമ്മിപ്പിച്ചു. ഈ നാട്ടിലെ കാര്യങ്ങളൊന്നും നീ നോക്കാറില്ലല്ലോ. പെട്ടെന്ന് എങ്ങനെ എംആർഒ ആയി? ഈ നാട്ടിലേക്ക് ഒരു പ്രോജക്റ്റ് കൊണ്ടുവരണമെന്നുണ്ട്. നീ ആ എൻഒസിയിൽ ഒന്ന് ഒപ്പിട്ട് തരികയാണെങ്കിൽ. അച്ഛൻ കൃഷിക്കാർ കൊടുത്ത സ്ഥലം അത്. അച്ഛൻ കൊടുത്ത അത് നിങ്ങളെ ഞാൻ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കൊടുത്ത പോലെ. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ടാ പാവങ്ങൾ അവിടെ കൃഷി ചെയ്യുന്നത്. അതിലെന്തിനാ പ്രോജക്റ്റ്? അങ്ങനെ വന്നാൽ അത് കർഷകർക്ക് ഗുണമുള്ളതായിരിക്കണം, അല്ലാതെ മറ്റോ ആർക്കും അല്ല. മാത്രമല്ല കുടുംബത്തെ മുഴുവനും പറ്റിച്ച് സ്വത്ത് മൊത്തം നിങ്ങൾ കൈക്കലാക്കാൻ ശ്രമിക്കുന്നത് സക്സഷൻ ആക്ട് പ്രകാരം വലിയ കുറ്റമാണ്. അതാ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞത്. അർജുനമ്മയുടെ കുടുംബത്തിൽ ഒരു ചില്ലി കാശ് പോലും കൊടുക്കില്ലെന്ന്. ആ ഭൂമിയിൽ ആരും കാലുകൂത്താതിരിക്കാൻ ഞാൻ കോട്ടയിൽ നിന്ന് സ്റ്റേ ഓർഡർ വരെ വാങ്ങിയതാ. അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഒരു 10 വർഷമെങ്കിലും പിടിക്കും. എംആർഒ ആയ നിനക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ വീരേന്ദ്രൻ നോക്കിക്കോളും. ഡാനിയ, ഞാൻ പറയുന്ന അനുസരിക്കുകയാണെങ്കിലൊക്കെ, അതല്ല ഉദ്ദേശമെങ്കിൽ നിന്റെ ജീവന് ഞാൻ ഗ്യാരണ്ടിയല്ല. പറയുന്ന മനസ്സിലാക്ക. ആ വീരേന്ദ്രയ്ക്ക് മനസ്സിലാക്കി കൊടുക്ക. കൊന്നുകെട്ടി തൂക്കിയിടാൻ ഞാൻ പുറത്തുനിന്ന് വന്ന എംആർഒ അല്ല, ലോക്കൽ. കുട്ടിക്കാലത്ത് പറഞ്ഞു തന്ന ഒരു കാര്യം ഓർമ്മയുണ്ടോ? നിന്റെ ടീം തോറ്റ നീ തോറ്റ പോലെയാന്ന് പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറയാ, എന്റെ കുടുംബം തോറ്റ ഞാൻ തോറ്റ പോലെയാ. തോൽക്കാൻ സമ്മതിക്കില്ല. നേരത്തെ എന്താ പേഴ്സണലായി സംസാരിക്കണമെന്ന് പറഞ്ഞേ? എന്ത് പേഴ്സണൽ? മാറി നിൽക്കാൻ, മാറി നിൽക്കാൻ. അല്ല, ഓഫീസ് ആയതുകൊണ്ട്. ഓഫീസ് ആണെങ്കിൽ നിന്നെ ഞാൻ കടിച്ചു തിന്നുമായിരുന്നോ? എല്ലാവരുടെയും മുന്നിൽ വെച്ച്. ആളുകളുടെ മുന്നിൽ എങ്ങനെ കാണിച്ചിട്ട്? ആരും ഇല്ലാത്തപ്പോ ഇങ്ങനെ കാണിക്കുന്നല്ലോ രസം. നീ എംആർഒ ആവുന്ന കാര്യം എന്നോട് എന്താ പറയാതിരുന്ന? മനഃപൂർവ്വം പറയാതിരുന്നല്ല, ഇതിന്റെ ഉത്തരവാദിത്വം നിനക്കറിയില്ലേ. ഈ യാത്രയില് നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാണോ? കൂടെ ഉണ്ടാവുന്ന വെച്ചാ എത്ര കാലം? എല്ലാത്തിനും ഒരു ടൈം ഫ്രെയിം വേണ്ടേ? ലൈഫ് ലോങ്.
ജഗദീഷേ, നിന്റെ ചേച്ചിയും ഒളിനും വരുന്നുണ്ട്. ഒന്ന് പെട്ടെന്ന് വന്നേ മോനെ. സുഖാണോടാ? എടാ മോനെ, സുഖാണോടാ? നിനക്ക് ഇഷ്ടപ്പെട്ട മീൻകറി ഒക്കെ വെച്ചോണ്ട് വന്നിരിക്കാ എന്റെ ഏച്ചി. ആഹാ, മീൻകറി ഉണ്ടോ? നിനക്കൊന്നുമില്ല, എന്റെ അനിയനാ. സ്നേഹമാണ്. എന്തിനാണ്ടാ ജഗതി, നിനക്ക് ആരും ഇല്ലാത്ത പോലെ ഇവിടെ വന്ന് താമസിക്കുന്നെ? വാടാ, നമ്മുടെ വീട്ടിലേക്ക് വാ. വാ മോനെ, പോവാടാ. എല്ലാവരും ഉണ്ടെങ്കിലല്ലേ അത് വീടാവോ? ഇവിടെ അതിന് പശുവും പോത്തും ഒക്കെ അല്ലേ ഉള്ളൂ. അച്ഛൻ. അതല്ലടാ, നീ എമ്മാറോ ആയില്ലേ, അപ്പോ നമ്മുടെ സ്വത്തൊക്കെ നമുക്ക് തന്നെ കിട്ടില്ലേ? എങ്ങനെ കിട്ടും? സ്വത്തെല്ലാം ബോസേട്ടന്റെയാന്ന് പറഞ്ഞ നമ്മളാരും ആ ഭൂമിയിൽ കാലു കുത്തരുതെന്ന് കോർട്ടിൽ സ്റ്റേ ഓർഡർ മേടിച്ചിട്ടുണ്ട്. നമുക്കും ബോസിനെതിരെ കേസ് കൊടുക്കാടാ. നമ്മൾ തോറ്റു, നിങ്ങളും കുമാരി ചേച്ചിയും അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കേസ് കൊടുത്താലേ കോടതിയിൽ നിൽക്കൂ. അതെങ്ങനെ നടക്കുമെന്നാ നീ എന്തായി പറയുന്നേ? ആ ദേവദാസ് അവിടെ വെച്ച് എന്നെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? നിനക്കൊന്നും ഓർമ്മയില്ലേ? എനിക്കും ആത്മാഭിമാനം ഒക്കെ ഉണ്ടാ. സ്വത്ത് പോയതിനു ശേഷം ആത്മാഭിമാനം കെട്ടിപ്പിടിച്ചിട്ട് എന്താ കാര്യം? ദേ നോക്കടി, നീ നിന്റെ ചേച്ചിയോട് ചേരുകയാണെങ്കിൽ എന്നെ പിന്നെ നീ നോക്കണ്ട. ഇങ്ങനെ കള്ളു കുടിച്ചിട്ട് പറയുന്ന നീ കേക്കണ്ട. അങ്ങനെ എന്ത് വേണേലും പറയട്ടെ. ഡാ, ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? പറയ. മണിക്കൂറുകളോളം നിർത്തിയെന്ന് ബോസിന് നിന്റെ അനിയൻ എംആർഒ ഓഫീസിന്റെ മുന്നിൽ. ഒരു കാരണവും ഇല്ലാതെ അവൻ ഒന്നും ചെയ്യില്ല. വല്യേച്ചി. ആ ജഗതി മോനെ, നിനക്ക് സുഖാണോ? സുഖായിരിക്കുന്നേച്ചി. ഡാ സായി, ഞാൻ ഡള്ളായിട്ടിരിക്കണോ? ഓ, വരണ്ട സമയത്ത് കരച്ചിൽ വരില്ല, എന്ത് ചെയ്യാനോ? സ്വത്തിനെ കുറിച്ച് ഓർത്താ മതി, അപ്പൊ കരച്ചിൽ വന്നോളൂ. അകത്തവരെന്തായിരിക്കും സംസാരിക്കുന്നത്? വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ പോവില്ലേ? ഗംഗേച്ചു പുറത്തുണ്ട്, ദേവേട്ടം വിളിക്കാതെ വരില്ലെന്ന് പറയുന്നേ. ദേവദാസേട്ടാ, സുഖാണോ? അസുഖമായിട്ടിരിക്കുന്നു. ചേച്ചി, എന്തെങ്കിലും പറയ്. നീ എന്തിനാന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്? ഇനി ഇങ്ങനെ വേർതിരിവ് കാണിക്കരുത്. ഗംഗേച്ച് അഭിനയിച്ച് തകർക്കുവാണല്ലേ. അത് അഭിനയല്ലടാ. ദേവദാസേട്ടാ, നമ്മളാരും മണ്ണി ചവിട്ടാതിരിക്കാൻ ബോസ് കേസ് കൊടുത്തിരിക്കുക. നമുക്കും അവനെതിരെ കേസ് കൊടുക്കാം. എല്ലാം ജഗദീഷ് നോയിക്കൊള്ളാന്നാ പറയുന്നേ. കോടതിയിൽ കേസോ? അമ്മ അറിയുമ്പോ വിഷമിക്കില്ലേ? ജഗതി, മോനെ എപ്പോഴാ വന്നേ? ഇപ്പൊ എത്തിയുള്ളൂ. ഗംഗേച്ചി, സ്വത്തില്ലെങ്കിലും സാരമില്ല, നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കണമെന്ന് പറഞ്ഞു വന്നിരിക്ക. പുതിയ എംആർഒ വളരെ സത്യസന്ധനാണെന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടു. മോന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ സന്തോഷപ്പെട്ടേനെ. എല്ലാവരും കൂടെ ചേർന്ന് എന്നെ കോടതി കയറ്റാൻ പോവുകയാണ്. എന്റെ അനിയൻ ജഗതി ആ പെണ്ണുങ്ങളെ കൂട്ടുപിടിച്ച് എന്തുണ്ടാക്കാനാ? കുറെ ഒലത്തും തെക്ക് വടക്ക് കുറെ നടത്തിക്കാം. ഒന്നും സംഭവിക്കില്ല ബോസേ, നീ ജയിക്കും. പക്ഷെ കർഷകർ നാളെ പാടത്തേക്ക് ഇറങ്ങിയ മീഡിയയിൽ അത് ഇഷ്യൂ ആകും. സോമരാജു പിന്നെ പ്രോജക്റ്റായിട്ട് വരില്ല. നിന്റെ അനിയൻ കർഷകർക്കെന്തോ വാക്കെടുത്തൊന്നും പറഞ്ഞില്ല. ഇനി എന്താ ചെയ്യാമെന്ന്? ഒരുത്തം പോലും ആ മണ്ണിൽ കാലുകൂത്താൻ പാടില്ല. അതെന്റെ അനിയദാനം ശരി. ഭീഷണിപ്പെടുത്തി നോക്ക്, എന്നിട്ടും കേട്ടില്ലെങ്കിൽ നിന്റെ ഇഷ്ടം. കഴിച്ചിട്ട് പോയിക്കൂടെ അമ്മാവ. വേണ്ട, ഇവൻ ഇതുപോലെ ഒരാളാണെന്ന് നേരത്തെ അറിയാമായിരുന്നല്ലേ. എന്റെ അച്ഛനേക്കാൾ എന്നെ നന്നായി അറിയാവുന്നത് അമ്മാവനായിരുന്നില്ലേ. ഇതിൽ നല്ലത് തന്നെ അങ്ങ് കൊല്ലുന്നതായിരുന്നില്ല.
വീരേന്ദ്രനെ എതിർക്കാനുള്ള ധൈര്യമൊക്കെ ആയോ നിങ്ങൾക്ക്? ഞാൻ അവിടെ വെച്ചിട്ട് പൊയ്ക്കോണം, ഇല്ലെങ്കിൽ എല്ലാത്തിനെയും ഞങ്ങൾ വെട്ടി വീഴ്ത്തും. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നേ? അവൻ പേടിപ്പിച്ചെന്ന് കരുതി നമ്മൾ അങ്ങ് പേടിക്കണോ? ഞാൻ ഇറങ്ങാം. വേണ്ട, കുഞ്ഞിനെ പിടിക്ക്. എന്തെങ്കിലും ചെയ്താലും ഇനി അങ്ങനെ ആയാലും സാരമില്ല. ഇങ്ങനെ പേടിച്ച് നടക്കുന്നതിൽ നല്ല ചാവുന്ന തന്നെയാ. ശരീരം ചുട്ടുകൊള്ളുന്നുണ്ടെങ്കിലേ വീരേന്ദ്രയുടെ കൂടെ കിടന്നാ മതി. നിന്റെ ആവേശമൊക്കെ അവിടെ അല്ലാതെ ഇവിടെ. ചെറുപ്പം തൊട്ടേ കാണുന്നതാ. നിങ്ങളുടെ കണ്ണിൽ ദേഷ്യം കണ്ടിട്ടുണ്ട്, നിങ്ങളുടെയൊക്കെ വേദന ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ വാക്കുകളിലെ ധൈര്യവും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എവിടുന്ന് വന്നു ഈ പേടി? ഇറങ്ങണമെന്നുണ്ടോ? ആദ്യം ഇറങ്ങുന്നവന്റെ മുഖം ഞാൻ ഒരിക്കലും മറക്കില്ല. എമ്മാറു കൊടുത്ത വാക്ക് പാലിക്കോ ഇല്ലയോ എന്ന് ആലോചിക്കണോ? ഈ നാടിന്റെ കൊച്ചുമോൻ നായർ സാറിന്റെ മോൻ ടക് ജഗദീഷ പറയുന്നേ. ധൈര്യമായിട്ട് തുടങ്ങിക്കോ. മരുമകളെ വീട്ടിലാണെന്നൊരു കാര്യം നീ മറക്കണ്ട. അവള് ചന്ദ്രമോളെ ഏട്ടി പോടി എന്ന് വിളിച്ചേനായത് വേറെ എന്തൊക്കെയാ പറഞ്ഞേ? പറയണ്ട. സർവേ നമ്പർ 136 നിന്നെ കുഴിച്ചു മൂടും ശ്മശാനത്ത്. Ha ha ha!
രാജ്യത്തെ കർഷകരെ കൈവയ്ക്കണമെങ്കിൽ എം ആർ ഒ ജഗദീശിനെ നേരിടണം. ഞാൻ പറയുന്ന അനുസരിക്കുകയാണെങ്കിൽ ഓക്കെ, അതല്ല ഉദ്ദേശമെങ്കിൽ പിന്നെ ഞാൻ ഗ്യാരണ്ടി അല്ല. കുറച്ച് ചോറ് കഴിക്കേ. അവന് ജീവിച്ചിരിക്കുന്നത് ഒറ്റടിക്കല്ല, അവനെ ഇഞ്ചിഞ്ചായി കൊല്ലണോടാ. എനിക്ക് വേദനിക്കുന്നടാ. എന്താടി നിന്നെ തൊട്ട അവന് പൊള്ളുവല്ലേ? നിന്നെ ഇവിടെ തന്നെ കൊന്ന് കുഴിച്ച് മൂടുപടി. വിളിക്കവന് ഇപ്പൊ തന്നെ വിളിക്കാൻ. നീ എന്താണ് വിചാരിച്ചത്? ഞങ്ങളൊക്കെ പൊട്ടമാനാണെന്നോ? നിനക്കെന്താടാ ഭ്രാന്ത് പിടിച്ചോ? അവൻ ബൽറാമിന്റെ കൈ വെട്ടി, പിന്നെ നിന്റെ ചേട്ടന്റെ കാലും. നാളെ നിന്റെ ഗതി എന്താവെന്ന് അറിയില്ല. നിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇവളാണ് നിങ്ങളുടെ ലൈഫ് ലൈൻ. ഇവള് ജീവനോടുണ്ടല്ലേ നിങ്ങളൊക്കെ ജീവനോട് കാണൂ. ആദ്യം അവനെ തീർത്തിട്ട് പിന്നെ ഇവിടെ കാര്യം നോക്ക്. ഡേവിഡ് സാറേ, സാറേ റീസർവേ ചെയ്ത് കർഷകരുടെ ബൗണ്ടറി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേ. ശരി സർ. 10 ദിവസത്തിൽ പാസ്ബുക്ക് കിട്ടിയിരിക്കണം. ഓക്കെ സർ. പാസ്ബുക്ക് ചെന്നൈയിൽ നിന്ന് വരണം സർ. അപ്ലൈ ചെയ്താൽ കുറഞ്ഞത് 1 മാസമെങ്കിലും എടുക്കും. ചെന്നൈയിൽ 1 മാസം, സർവേയർക്ക് 1 മാസം, VRO 1 മാസം, MRO 1 മാസം, അല്ലെങ്കിൽ 1 വർഷം. നമ്മുടെ ഓഫീസിൽ നിന്ന് കർഷകർക്ക് 1 പാസ്ബുക്ക് കിട്ടുമ്പോഴേക്കും ഒരു ജനറേഷൻ തന്നെ മാറിപ്പോവാ. എന്തിനാ പോസ്റ്റ് അയക്കുന്നേ? നിങ്ങൾ ഡയറക്റ്റായിട്ട് പോയി അപ്ലൈ. രാത്രി തന്നെ ചെന്നൈക്കുള്ള ബസ് കയറിക്കോ. ഓക്കെ സർ. എനിക്ക് നിന്നോട് തനിച്ചൊന്ന് സംസാരിക്കണം. പേഴ്സണൽ അല്ലേ? പറയൂ. എന്റെ പേര് കാളി സോമരാജു. ഒരു പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനാ വന്നിരിക്കുന്നേ. നിന്റെ ചേട്ടൻ ചോദിച്ച NOC തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. നീ ചോദിച്ചാലും തരില്ല. അഹങ്കാരം. ടഗ് ജഗദീഷ് എന്നാണല്ലോ നിന്നെ അറിയപ്പെടുന്നത്. എന്റെ PA ഉണ്ടാക്കിയതാ വന്നിരിക്കുന്നേ. നിനക്ക് മാത്രം പിന്നെ എന്താ ഒരു കൊമ്പ്. അപ്പൊ എനിക്കൊരു 8 വയസ്സുണ്ടാവും സാറേ. മഴയിൽ നനഞ്ഞ് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോവായിരുന്നു. ഒരു വൈറ്റ് കളർ അംബാസിഡർകാർ എന്റെ അടുത്ത് വന്ന് നിന്നു. ആ കാറിനകത്തൊരു ജെന്റിൽമാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആയി ടക്ക് ചെയ്തിരിക്കുകയായിരുന്നു. വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞ് എന്നെ കാറിൽ കയറ്റി കൊണ്ടുപോയി. ഞാൻ വീട്ടിലെത്തുന്നതിന് മുന്നേ ആ വലിയ മനുഷ്യൻ ഒരുപാട് പേരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചുപേർക്ക് പണം കൊടുത്തു, കുറച്ചുപേർക്ക് ധൈര്യം കൊടുത്തു, പിന്നെ കുറച്ചുപേർക്ക് വാണിംഗും കൊടുത്തു. എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിച്ചു. വീട്ടിലെത്തിയപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു. എല്ലാവരും ബഹുമാനിക്കാൻ അയാൾ ആരാണെന്ന് ഞാൻ അപ്പം ചോദിച്ചു. ഗവൺമെൻറ് ഓഫീസറാണ്, അയാൾ ഒരു നല്ല മനുഷ്യനാണെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു. അന്ന് ഞാൻ തീരുമാനിച്ചു, അദ്ദേഹത്തെ പോലെ ടക്ക് ചെയ്ത്, അദ്ദേഹത്തെ പോലെ ധൈര്യം കൊടുത്ത്, അദ്ദേഹത്തെ പോലെ വാർണിംഗ് കൊടുക്കണമെന്ന്. എന്നിട്ടും കേട്ടില്ലെങ്കിൽ അതാരാണെങ്കിലും ശരി അവന്റെ എല്ലോടിക്കും. സോമരാജു, തിരിച്ചിങ്ങോട്ട് വരരുത്. ഗവൺമെന്റ് പ്രോപ്പർട്ടിയാ. ആ ചെയർ ആരുടെ അക്കൗണ്ടിലാ എഴുതണ്ട? നമ്മുടെ അക്കൗണ്ടിൽ എഴുതിക്കോ. വാ, നല്ല നോൺ വെജ് മീൽസ് കഴിക്കാം. ശരിക്കും
നമസ്കാരം സാർ. ചേട്ടന്മാരോട് സംസാരിക്കുന്നത് കുറച്ച് സൂക്ഷിച്ചു വേണേ സാറേ. വരണ എം ആർ ഒ സാറേ, ഭക്ഷണം കഴിച്ചിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. വെങ്കടേഷ് എന്നോട് പറഞ്ഞു. ഇരിക്ക്. മൂത്തത് ഞാനാ, അതുകൊണ്ട് നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനം പറ. ഇല്ലെങ്കിൽ തലക്കറി എടുത്ത് കഴിക്കേ. വന്നവന്റെ പ്രതാപം എനിക്ക് കേക്കണ്ട. കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിൽ ഞാൻ വിടില്ല. ആ തോട്ടത്തിന് വേണ്ടിയില്ലേ എന്റെ കെട്ടിയോൻ ചത്തെ? അതെങ്ങനെ ഞാൻ വിടും? നിന്റെ കുടൽ ഊരി എടുത്ത് എന്റെ കെട്ടിയോന്റെ ഫോട്ടോക്ക് മാലയായിട്ടിടും. ഞങ്ങളുടെ വീട്ടിലെ ഭക്ഷണത്തിന് കുറച്ച് എരിവൊക്കെ കൂടുതലാ. ആ വെള്ളം എടുത്ത് കുടിക്ക്. സവാളയുണ്ടമ്മേ? സവാളയല്ലേ, ദാ ഇവിടെ ഉണ്ട്. ഇത് നിങ്ങളുടെ അച്ഛൻ തന്ന 8 ഏക്കർ ഭൂമി, മൂത്തയാൾക്ക് 2 ഏക്കർ, രണ്ടാമത്തെ ആൾക്ക് 2 ഏക്കർ, മൂന്നാമത്തെ ആൾക്ക് 2 ഏക്കർ. എന്താ അത് ചെറുതായിട്ടരിഞ്ഞേ? ഒരു ഉള്ളിയല്ലേ, സാമ്പിള് കാണിച്ചതാ. വെങ്കടേഷ, ഇത് നിന്റെ 2 ഏക്കർ. ഇത് ലാസ്റ്റ് കഷ്ണം, അമ്മയ്ക്ക് നിങ്ങളുടെ അച്ഛൻ കൊടുത്തത്. സ്വർണം വിളയുന്ന 8 ഏക്കർ വിട്ടിട്ട് ഈ 6 ഏക്കറിന് വേണ്ടി 6 വർഷമായിട്ട് വഴക്കൂടി ഒരുത്തനെയും ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. നിങ്ങളുടെ താലി എവിടെ പോയി? കോടതി ചെലവിന് വേണ്ടി വിറ്റു. കോടതി ചെലവിന് വേണ്ടി വിറ്റെന്നോ? നിന്നെയൊക്കെ ഉണ്ടല്ലോ. നീ എന്തിനാടാ പല്ലുരുമ്മുന്നേ? എന്റെ അച്ഛൻ വല്യച്ഛന്റെ മകളെ കാണുമ്പോ ഇങ്ങനെ പല്ലുരുമ്മാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഏത് ക്ലാസ്സിലാ? ഈ പ്രശ്നം തീരുന്നവരെ പഠിത്തവും കിടുത്തൊന്നുമില്ല. കിട്ടാനുള്ള ഞങ്ങൾക്ക് കിട്ടണം. ജീവൻ പോയാലും തരത്തില്ല. എന്താ തന്നാൽ എന്താ? ഭർത്താവും മക്കളും ഒന്നും ഇല്ലാത്ത നിനക്ക് എന്തിനാടി സ്വത്ത്? ഞാൻ 10 പേരുടെ കൂടെ കിടന്ന് 10 പിള്ളേരെ പേരും, അതിന് നിനക്കെന്താ? അടിച്ചു എന്റെ പല്ല് കൊഴിക്കുന്ന. നിനക്ക് അത്രക്ക് ധൈര്യമോ? നിങ്ങൾക്കൊന്നും ബുദ്ധിയില്ലടാ. കൃഷി ചെയ്യുന്നതിന് ബാക്കിയുള്ള എല്ലാവർക്കും മാതൃകയായിരുന്ന ഒരു കുടുംബമായിരുന്നു നിങ്ങളുടേത്. ഇപ്പൊ ഉള്ള ഭൂമിയിൽ ഒന്നും ചെയ്യാതെ ഭാര്യയുടെ താലിയും വിറ്റ് മക്കളെ പഠിക്കാനും അയക്കാതെ വെച്ചിരിക്കുന്നു. ഈ 6 വർഷത്തിൽ നിങ്ങൾ 4 പേരും കൃഷി ചെയ്തിരുന്നെങ്കിൽ ആ 8 ഏക്കർ സ്ഥലത്ത് നിങ്ങൾക്ക് ഏകദേശം 2000 ചക്കരിയെങ്കിലും ഉണ്ടാക്കാമായിരുന്നു. കൂലിയും മറ്റു ചെലവുകളെല്ലാം കഴിഞ്ഞ് ഒരാൾക്ക് 8 ലക്ഷം രൂപ വെച്ച് കയ്യിലുണ്ടായേനെ ഇവന്റെ ഭാവിയെങ്കിലും നന്നാകുമായിരുന്നു. അത് ചെയ്യാതെ കുട്ടികളുടെ മനസ്സിൽ പക വളർത്തുകയാണ് ചെയ്യുന്നത്. ഭാര്യമാര് വന്നേ പിന്നെ നിങ്ങൾ സ്വത്തിൽ ഭ്രമിച്ച് ചേട്ടൻ എന്നെ മാരാന്നുള്ള കാര്യം മറന്നു. തല്ലുകൂടിയ നിങ്ങളുടെ മക്കൾക്ക് 1/2 ഏക്കർ എക്സ്ട്രാ കിട്ടും നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാ? നിങ്ങൾ ആരെങ്കിലും മരിച്ചുപോയാ? കുഴപ്പമില്ല, എന്റെ മക്കളെ നോക്കാൻ എന്റെ ചേട്ടൻ അനിയന്മാരുണ്ടെന്നുള്ള ധൈര്യമെങ്കിലും വേണം. നിങ്ങൾ 4 പേരിൽ ആര് തോറ്റാലും നിങ്ങളുടെ കുടുംബം തോറ്റ പോലെയാ. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. നിങ്ങളുടെ മക്കളെ ഓർത്തെങ്കിലും ഒരു തീരുമാനം എടുക്ക്.
പടകണ്ണൂരെന്നും പടുത്തിടാം നീതി സാമ്രാജ്യം ഒരുക്കിടാം നിന്നെ പുതുലോകം. ചേർന്ന് പൊരുതിടാം കൈകൾ കോർത്തിടാം മാറ്റി എഴുതിടാം കഥ ഇന്ന് തോള് ചേർത്തിടാം പടകമാടിടാം ധർമ്മം ഒന്നിനായി പൊരുതിടാം വിജയമെന്നൊരു വാക്കിനായി നാം പുലരികൾ താണ്ടി മുന്നേറാം കൂട്ടുകാരനായി കൂടെ എന്നുമേ കാവലായെന്നും ഇവനുണ്ട്. കോൺട്രാക്ടേഴ്സിനെല്ലാം അവൻ വാണിംഗ് കൊടുത്തിരിക്കുകയാ. ഓരോരുത്തനും ഇനി നമ്മൾ പറയുന്ന കേൾക്കില്ല. ഞങ്ങൾ പറയുന്നൊന്നും ഇവള് കേൾക്കുന്നില്ല. എന്റെ കെട്ടിയോൻ ചത്തുപോയെന്നാ ഇവരെല്ലാം പറയുന്നേ. എനിക്ക് എന്റെ കൊച്ചിനു വേണ്ടി അവരെന്തായാലും തിരിച്ചു വരും. എനിക്ക് വാക്ക് തന്നതാ ആ വീരേന്ദ്രൻ. ഭർത്താവ് മരിച്ചുപോയി, കൊന്നതാ. അനിയനായിട്ട് ഞാൻ ജീവനോടെയുണ്ട്. ചേർന്ന് പൊരുതിടാം കൈകൾ കോർത്തിടാം മാറ്റി എഴുതിടാം കഥയിന്ന് തോള് ചേർത്തിടാം പടകമാടിടാം ധർമ്മം ഒന്നിനായി പൊരുതിടാം വിജയമെന്നൊരു വാക്കിനായി നാം പുലരികൾ താണ്ടി മുന്നേറാം കൂട്ടുകാരനായി കൂടെ എന്നുമേ കാവലായെന്നും ഇവനുണ്ട്. നീയോ കാലത്തിൻ ഉദയസൂര്യനായി ഇനി മാറും നേരത്തിൻ കാവലായ നീതി. ചേർത്തിടാം സ്നേഹമൂലധനം തീർത്തിടാം വിജയവേദികളും കാത്തിടാം നേരി പാതകളിൽ പൂത്തിടും പുതിയ മലരുകളും. ഓ കരുണ കടും നേരിന്റെ വഴിയായി ജീവന്റെ മൊഴിയായി ചേർന്നു നലിഞ്ഞെന്നും ഓ പുരരിയുടെ പൊൻസൂര്യനായി വെൺതാരമായി നെഞ്ചോട് ചേർന്നെന്നും. ചേർന്ന് പൊരുതിടാം കൈകൾ കോർത്തിടാം മാറ്റി എഴുതിടാം കഥ ഇന്ന് തോള് ചേർത്തിടാം പടകമാടിടാം ധർമ്മം ഒന്നിനായി പൊരുതിടാം വിജയമെന്നൊരു വാക്കിനായി നാം പുലരികൾ താണ്ടി മുന്നേറാം കൂട്ടുകാരനായി കൂടെ എന്നുമേ കാവലായെന്നും ഇവനുണ്ട്. എനിക്ക് മുത്തശ്ശിയോട് പോകണം. മുത്തശ്ശി മുത്തശ്ശി നോക്കി, മോൾക്ക് നല്ല പൊള്ളുന്ന പനിയുണ്ട്. അമ്പലത്തിൽ നിന്ന് അമ്മയെ കണ്ടില്ലേ? അപ്പൊ മുല കരഞ്ഞു കരഞ്ഞ് പനി വന്നതാ. ഒന്ന് അമ്മയുടെ അടുത്ത് കൊണ്ടുപോവായിരുന്നെങ്കിൽ. അവരെന്റെ അമ്മയല്ല. നിന്നോട് ഞാൻ ഒരുപാട് തവണ ഇത് പറഞ്ഞതാ. ഭദ്ര വരുന്നു സാറേ. ബോസാറേ മോളെ ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം, വണ്ടി റെഡിയാക്കുക. ആ ഡോക്ടർക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാ സാറേ, 9 മണിക്ക് ശേഷം രോഗികളൊന്നും കാണില്ല. എന്നാ അയാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം.
ജഗതി, മോൾക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? അമ്പലത്തിൽ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചപ്പോഴേ ദേഹത്തിന് ചൂടുണ്ടല്ലോ എന്ന് വിചാരിച്ചതാ. വാ മോളെ. നിങ്ങളൊക്കെ എന്താ ഇപ്പൊ ഇവിടെ താമസിക്കാത്തെ? എപ്പോഴും എന്റെ കൂടെ ഇങ്ങനെ കളിച്ചു നടന്നിട്ട് ഹോംവർക്ക് ഒന്നും നീ ശരിക്കും എഴുതാറില്ല അത്രേ. അതാ അച്ഛൻ ഞങ്ങളോട് ഇവിടുന്ന് പോവാൻ പറഞ്ഞത്. മോള് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചെത്തും. നന്നായിട്ട് പഠിക്കില്ലേ? പനി മാറിയല്ലോ, ഇനി അച്ഛൻ വന്ന എന്ത് പറയും? അത് കേട്ട അച്ഛന് ദേഷ്യം വന്ന് നിന്നെ അച്ഛൻ ഹോസ്റ്റലിൽ കൊണ്ടാക്കും. ചെറിയൊരു പണിയുണ്ടമ്മേ, തീർത്തിട്ട് വരാം. അമ്മ കഴിച്ചു കിടന്നോ. സൂക്ഷിച്ചു പോണേ. ഇതെങ്ങോട്ടാ കൊണ്ടുപോകുന്നത് ജഗതി? നടാ പിടിക്കട. നീ കല്ലുടിക്കോ. അതെന്താ എം ആർ ഐക്ക് വീറ് കഴിക്കാൻ പാടില്ലേ? അങ്ങനെയൊന്നുമില്ല. ഗോമു, നമ്മുടെ വീട്ടിലെ പെൺകുട്ടിയെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് അവൾ ചെന്ന സ്ഥലം നരകമാണെന്നറിയുമ്പോ ആ വേദന എന്തുമാത്രം ഉണ്ടാവുന്നറിയോ? എന്നോടുള്ള ദേഷ്യത്തിൽ അവൾ സ്വന്തം ജീവിതം നശിപ്പിച്ചു. അവിടെ ഒരു തവണ ലൈറ്റ് കത്തിയാ മതി, സീതയെ ഹനുമാൻ കൊണ്ടുവന്ന പോലെ ജഗദീഷ് കൊണ്ടുവരും. പക്ഷെ ചന്ദ്രമുഖി ഇതൊന്നും മനസ്സിലാവുന്നില്ല. ചേച്ചിമാരെ അനിയത്തെയും ബോസേട്ടനെ ഒന്നിപ്പിക്കാനാ ഇവനെ ഈ കോടതി നാടകം കളിക്കുന്നത്. അല്ലാതെ ഇവനാരോടും ദേഷ്യമൊന്നുമില്ല. പണത്തിനോടും അധികാരത്തിനോടും ഭ്രാന്ത് പിടിച്ചിട്ട് കണ്ടിട്ടില്ലേ? ഇവന്റെ അർത്ഥം ഇവന്റെ കുടുംബത്തോടാ. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടാ ജഗദീഷ്. ഇവൻ എന്താടി പറയുന്നേ? ചെറുപ്പത്തില് ബോസമ്മാവൻ ബൈജുമാമന്റെ അടുത്തുനിന്ന് മുറുക്കും പലഹാരം ഒക്കെ കട്ട് തന്നിരുന്നു. നാളെ കോർട്ടിൽ അതാ പറയുന്നേന്ന്. നീ കട്ട് തിന്ന് പറയാനുള്ള സ്ഥലമല്ലട കോടതി. നമ്മുടെ സ്വത്ത് തട്ടിപ്പറിച്ചിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. സ്വത്ത് മാത്രമല്ല, ആ വളക്കടയ്ക്ക് ഒരു 5 ലക്ഷവും അതാദ്യം ആ ബോസിനോട് വാങ്ങിക്കണം. അത് നമുക്ക് അവകാശപ്പെട്ടതല്ലേ? നാളെ കോടതിയിൽ ബോസിനെ എതിർത്ത് കേസ് ജയിച്ചാലേ ഇവള് നിനക്ക് തരൂ. പറഞ്ഞില്ലെന്ന് വേണ്ട, ചേച്ചിയോടും കൂടിയാ പറയുന്നത്. ഗംഗേ, ബോസിന്റെ പേരിൽ കോർട്ടിൽ കേസോ? എന്താ ദേവ ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത്? എനിക്കും അതിൽ താല്പര്യമില്ല. നമ്മുടെ ജഗതിയാ പെൺകുട്ടികളൊക്കെ ഉപദ്രവിക്കുന്നുണ്ട്. കോടതി പോയാലേ ശരിയാവൂ. കൈയും കെട്ടി നോക്കി നിൽക്കുന്നത് ശരിയല്ല. ഒന്നും കേക്കണ്ട. ജഗതി എവിടെ? അകത്തുണ്ട്. ദേവേട്ടാ, രാത്രി ചന്ദ്രയുടെ വീട്ടിൽ നിന്ന് കഴിച്ചേ, കഴിക്കാതെ അവള് വിട്ടില്ല. ബോസിന്റെ പേരിൽ കേസ് കൊടുക്കാൻ ഇവരോട് നീ പറഞ്ഞോ? അമ്മേ, അത് പറഞ്ഞോ ഇല്ലയോ? എല്ലാവർക്കും സ്വത്ത് ഭാഗം വെച്ചു കൊടുക്കാൻ മാത്രം നീ വളർന്നോ? ബോസിന്റെ മനസ്സ് മാറിയ എല്ലാം താനേ നടന്നോളും. സ്വത്തിന്റെ പേരിൽ കുടുംബമാനം കളയാനാണോ നിന്റെ ഭാവം? എല്ലാരോടും കൂടിയാ? ബോസിന്റെ പേരിൽ കേസ് കോടതിയെന്നും പറഞ്ഞ് ആരെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോയാ എന്നെ പിന്നെ കാണില്ല. സത്യം ചെയ്യടാ. അമ്മയുടെ മുമ്പിൽ വെച്ച് നീ എനിക്ക് വാക്ക് തന്നതാ, തന്ന വാക്ക് പാലിക്കണേടാ.
കഴിക്ക. ഹലോ, നമുക്ക് പിന്നെ കാണാം. ജഗതി മൂർത്തിയങ്ങളെ, എന്തു പറ്റി? വന്നേ പറയാം. അച്ഛന്റെ ചടങ്ങിനൊന്നും കണ്ടില്ലല്ലോ. ഇയാൾ ഇരിക്കേ. ഇതിനൊക്കെ കാരണം തന്റെ ചേട്ടനാണ്. അച്ഛൻ മരിച്ച സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവാതെ എന്റെ ജീവനെ പേടിച്ച് ഞാൻ ഓടിപ്പോയിടു. ഇന്നലെ ഞാൻ അറിഞ്ഞത് സ്വത്തിൽ ആർക്കും പങ്കില്ല എന്ന് പറഞ്ഞ് ആ ബോസ് സ്റ്റേ വാങ്ങിച്ചിരിക്കുക. ആ റിപ്പോർട്ട് പ്രകാരം സ്വത്ത് മുഴുവനും നിന്റെ അമ്മ തുളസിയുടെ പേരിലാണ്. പക്ഷെ അതിന്റെ അവകാശി ബോസ് അല്ല, നീയാണ്. അതേ ജഗതി, ബോസ് നിന്റെ ചേട്ടനല്ല, അവൻ അർജുനമ്മയുടെ മാനാ. നിന്റെ അമ്മ തുളസിക്ക് രണ്ടു തവണ അബോഷൻ സംഭവിച്ചപ്പോ മനസ്സൊന്ന് പതറിപ്പോയി. അർജുനമ്മയുടെ വലിയ മനസ്സുകൊണ്ട് തനിക്കുണ്ടായ കുഞ്ഞിനെ നിന്റെ അമ്മയ്ക്ക് കൊടുത്തു. അതിനുശേഷമാണ് തുളസിക്ക് നീ ജനിച്ചത്. കുഞ്ഞിനെ കൊടുത്താലും അമ്മയ്ക്ക് സ്നേഹമില്ലാതാവില്ലല്ലോ. അതുകൊണ്ടാണ് ബോസിനെതിരെ കേസ് കൊടുക്കണ്ടെന്ന് പറഞ്ഞ് അമ്മ നിങ്ങളെല്ലാരും തടഞ്ഞത്. സ്വത്ത് മുഴുവനും നിന്റെ പേരിൽ വന്നാലേ നിന്റെ അച്ഛന്റെ അവസാന ആഗ്രഹം നടക്കുള്ളൂ. യു കെയിലുള്ള നിന്റെ അങ്കിളിന്റെ അടുത്ത് നമുക്ക് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ചോദിച്ച് വാങ്ങാം. എന്നിട്ട് വേണം അവനൊരു പാഠം പഠിക്കാൻ. ഇക്കാര്യം ആരും അറിയാൻ പാടില്ല. അല്ല ജഗതി, നീ എന്റെ അപേക്ഷയാണ്. ജഗതി, അമ്മേ ഉറങ്ങില്ലേ? ബോസ് വരാൻ വേണ്ടി കാത്തിരിക്കുക മോനെ. ഞാൻ കിടന്ന അവനൊന്നും കഴിക്കാതെ കിടക്കും. നമ്മുടെ ബോസ് എത്ര നല്ലൊരു ബന്ധമാ കൊണ്ടുവന്നതെന്ന് അപ്പം നിനക്ക് മനസ്സിലാവും. സത്യം ചെയ്യടാ. സാറേ, കൊളപ്പുളിയിൽ നിന്നുള്ള കർഷകർ സാറെ കാണാൻ കാത്തിരിക്കുക. വരാൻ പറയാം. ശരി സർ. മോനെ ജഗദീഷേ, കോടതിയിലേക്കൊന്നും പോയില്ലേ? നിനക്ക് പേടിയുണ്ടോ? ആ സ്ത്രീയെ മക്കളെ കോടതി കയറ്റാൻ ഞാൻ വളരെയധികം ആഗ്രഹിച്ചതാ. പക്ഷെ ആ ചാൻസ് പോയി കിട്ടി. അമ്മയെ കുറിച്ച് ഇനി മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞ ചേട്ടനാണെന്നൊന്നും ഞാൻ നോക്കില്ല. ആ സോമരാജു സാറേ, ആ എൻ ഒ സിക്കുള്ള ഓട്ടത്തിലാ. അത് കിട്ടിയ ഉടനെ നമുക്ക് തുടങ്ങിയേക്കാം. നിന്റെ അനിയൻ എം ആർ ഒ ആയിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല. അല്ല, ഞാൻ പറയുന്നത് ആ പ്രോജക്ടിന്റെ കാര്യം മറന്നേക്കേ. നിനക്ക് തന്ന 5 കോടി രൂപ അഡ്വാൻസ് എനിക്ക് തിരിച്ചു തന്നേക്കേ. 5 കോടിയോ? ആർക്ക് കൊടുത്തു, എപ്പോ കൊടുത്തു? നീ എന്താ അഭിനയിക്കുകയാണോ? നിന്റെ പങ്കായി 5 കോടി വീരേന്ദ്രന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചിരുന്നു. അത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമാ. എന്റെ 5 കോടി നാളെ എന്റെ കയ്യിൽ കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ ചീറ്റിങ്ങിന് ഞാൻ കേസ് കൊടുക്കും. ആ ബോസ്, സോമരാജനോട് എന്റെ പേരും പറഞ്ഞ് നീ 5 കോടി വാങ്ങിയോ? അതെ, പറഞ്ഞിരുന്നു. പ്രോജക്ട് കിട്ടിയതിന് ശേഷം കൊടുക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. എന്നോട് വിശ്വാസവഞ്ചന കാണിക്കുകയാണോ? അപ്പൊ നീ എന്താ ചെയ്തത്? ഈ ഡീലിന് വേണ്ടിയല്ല നിന്റെ വീട്ടിലെ പെണ്ണ ഞങ്ങൾക്ക് വിറ്റത്. ബോസ്, വിശ്വാസവഞ്ചനയെ കുറിച്ച് നീ സംസാരിക്കരുത്. നീ അവിടെ തന്നെ നിക്ക്, ഞാൻ അങ്ങോട്ടാ വരുന്നേ. ജഗതി, എന്റെ കൈയും കാലും തളരുന്നു. അകത്തേക്ക് കൊണ്ടുപോയിട്ട് കൊറേ നേരായി. അച്ഛന്റെ ദേഹത്തൊക്കെ ചോരയുണ്ടായിരുന്നു. അമ്മ അപ്പത്തൊട്ട് കരഞ്ഞോണ്ടിരിക്കുക. ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്, പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണം. ഓ നെഗറ്റീവ് ബ്ലഡ് വേണം, ഒന്ന് പെട്ടെന്ന് അറേഞ്ച് ചെയ്യൂ. ചേട്ടൻ ഇപ്പൊ എങ്ങനെയാ? നത്തിങ് ടു വറി. എന്റെ ഒരു അതേ ഗ്രൂപ്പ് തന്നെയാ, ഞാൻ കൊടുക്കാം. വരൂ. Thank you.
ജഗതി, അദ്ദേഹം കണ്ണു തുറന്നിട്ടുണ്ട്, നീ പോയി കണ്ടോ. ചെല്ല്. വീരേന്ദ്രെ വിശ്വസിച്ച് ചന്ദ്രെ, അമ്മയാണ് ചേട്ടന് രക്തം നൽകിയത്. നമ്മുടെ അമ്മയല്ല, ഈ ജീവൻ അവര് തന്ന ഭിക്ഷയാണെങ്കിൽ. എനിക്ക് ഈ ഭിക്ഷ വേണ്ട, എനിക്ക് അവരന്യാണ്. ഞാൻ നിങ്ങൾ അവരുടെ ചോര. നിങ്ങളെ 10 മാസം വയറ്റിച്ചു വന്ന് ജന്മം നൽകിയ അമ്മയാണത്. സത്യമാണോ? സത്യപ്പെടാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എപ്പോഴെങ്കിലും അമ്മയായിട്ട് കണ്ടിട്ടുണ്ടോ? മനുഷ്യൻ എന്ന് പരിഗണനയെങ്കിലും നിങ്ങൾ കഴിച്ചിട്ടേ അമ്മ കഴിക്കാറുള്ളൂ. നിങ്ങൾ ഉറങ്ങിയാലേ അമ്മ ഉറങ്ങൂ. നിങ്ങൾക്കെതിരെ കോടതി പോയ ചത്തുകളയുന്ന അമ്മ ഞങ്ങളെ പേടിപ്പിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി അവർ ജീവിച്ചിരിക്കില്ല. അമ്മയോടാ ചേട്ടൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഞാൻ നിങ്ങളെ ഒരിക്കലും അമ്മയായിട്ട് കണ്ടിട്ടില്ല. നിങ്ങളുടെ രക്തം വേറെയാ. എനിക്ക് കാണുന്നു സ്വന്തം മോനാണെന്ന് അവരറിഞ്ഞ അത് സഹിക്കാൻ പറ്റില്ല. മനസ്സ് മാറിയ ബോസായിട്ട് പോ. ആ സന്തോഷത്തിലെങ്കിലും അമ്മയുടെ ആയുസ്സൊന്ന് കൂടട്ടെ. ചേട്ടാ, ഞാൻ അനിയനല്ലെന്നുള്ള കാര്യം കുടുംബത്തിൽ ആരും അറിയണ്ട. അറിഞ്ഞാ ശരിക്കും ഞാനൊരു അനിയനാവും. നീ എന്റെ അനിയനാടാ, എന്റെ സ്വന്തം. ഒരു നേരം ഭക്ഷണം കൊടുത്ത മൃഗങ്ങൾ പോലും നന്ദി കാണിക്കും. വളർത്തി വലുതാക്കിയ നിങ്ങളോട് ഞാൻ മനുഷ്യത്വം പോലും കാണിച്ചില്ല. നിങ്ങളെ ഞാൻ അത്രയ്ക്കും വെറുത്തു. നിങ്ങളെന്റെ ജീവൻ രക്ഷിച്ചു. എന്നോട് ക്ഷമിക്കുമെന്ന് പറയാനുള്ള അർഹത പോലും എനിക്കില്ലാതെ ചുടപ്പ്. ഞാൻ പ്രസവിച്ച മക്കളെക്കാളും വലുതാടാന്ന് എനിക്ക്. എന്റെ കണ്ണിൽ എന്നോടുള്ള ദേഷ്യം ഇപ്പോഴും കാണുന്നു കങ്ങ്. നിങ്ങളോട് ഞാൻ ചെയ്തത് തെറ്റ. എന്നോട് ക്ഷമിക്കണം. വീട്ടിലേക്ക് പോവാം. ജഗദീശ, ഈ കൊടയിലേക്ക് കയറിക്കോ. ബോസേടത്തെ കുറച്ചു നേരത്തെ എത്തിയതേ ഉള്ളൂ. അമ്മയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അതെയോ? ആ, ഞാൻ പോയ വണ്ടി ഓഫീസ് ഇട്ട് വരാം. എനിക്ക് നിന്നെ അറിയാം മോനെ. നല്ലതും ചീത്തയും ഒന്നും നീ മനസ്സിൽ സൂക്ഷിച്ചു വെക്കില്ല. ഇളയവനെ പോലെ നീ വാശിക്കാരനല്ല. അവൻ കാശുകൊണ്ട് മനുഷ്യരെ വിലക്കി വാങ്ങാന്ന് കരുതുന്നവനാ. അല്ലെങ്കിൽ സ്വന്തം ചേട്ടന്റെ പേരിൽ കേസ് കൊടുക്കോ? അവരൊന്നും പറയല്ലേ അമ്മ. അവൻ കാരണോ നിനക്ക് ഈ ഗതി വന്നത്? അവൻ നമ്മളെല്ലാം. നീ എന്റെ ജീവന മോനെ. ഇത്
ഇതെന്താ പെട്ടെന്ന് പോന്നെ? ഇതാ വണ്ടിയുടെ കീ. ആ പശു കരയുന്നു, ചെന്ന് എന്താ നോക്കി. പാവ മഴയത്താണോ കെട്ടിയിട്ടിരിക്കുന്നത്? അഴിച്ച് തൊഴുത്തി കെട്ടടാ. കെട്ടിയിട്ടേക്കാം. ചാവിത, ഞാനിപ്പോ തന്നല്ലോ. തന്നായിരുന്നല്ലേ. ജഗതി, എന്ത് പറ്റി ജഗതി? ഒന്നുമില്ല, വെറുതെ വന്നതാ. എന്ത് പറ്റി പറ. ഗമു, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? അതായത് എന്നെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും എന്താ തോന്നുന്നേ? നല്ലതാണ്. അങ്ങനെയല്ല, അതായത് ഒരു ഫീലിംഗും ഇല്ലാതെ സ്റ്റബണം തോന്നുന്നുണ്ടോ? അത് പുറത്തുനിന്ന് കാണുന്നവർക്ക്. ഇവിടെ ഏതാണ് എന്താണെന്നൊക്കെ അറിയാത്തവർക്ക് ഇതിനി എത്ര കാലം ഇങ്ങനെ കൊണ്ടു നടക്കും? എന്നോടും കൂടി ഒന്ന് പറ. ഞാൻ അന്നേ പറഞ്ഞതാ, എന്റെ അനിയത്തി ആ കുടുംബത്തിലേക്ക് പറഞ്ഞേക്കാൻ പാടില്ലെന്ന്. എന്റെ മരുമോനം മാറ, എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ അർജുനമ്മയുടെ ഫാമിലിയെ മുഴുവൻ ഞാൻ വഴിയാതാരാക്കും. ഞാനും ഈ ഭൂദേവപുരംകാരൻ തന്നെയാ. ആരാ നിങ്ങള്? എടാ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ തുളസിയമ്മയുടെ ചേട്ടനാ. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട ജഗതി, അവരെ പെരുവഴിയിലാക്കി നിങ്ങളുടെ സ്വത്ത് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വാങ്ങിച്ചു തരാം. കൂടെ പിറന്ന അനിയത്തി നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചുകൊണ്ട് നിങ്ങൾ വിട്ടിട്ട് പോയല്ലേ. അവരും മരിച്ചിട്ട് പോലും നിങ്ങൾ വന്നില്ല, ഇപ്പൊ സ്വത്തിന് വേണ്ടി വന്നിരിക്കണോ? അങ്ങനെയല്ല ജഗതി, ഈ സ്വത്തെല്ലാം നിന്റെ അമ്മ തുളസിയുടെയാ. എന്റെ അമ്മ അർജുനമ്മയാണ്, എന്റെ ചേട്ടന്മാരാണ് ബോസ് ബാബുവും രാമുജിയും, എനിക്ക് രണ്ട് ചേച്ചിമാരുണ്ട്. ഇപ്പൊ സ്വത്ത് വാങ്ങിച്ചെന്ന് ഞങ്ങളെ വേർപ്പെടുത്തരുത്. ഞാനും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല, നിങ്ങൾക്ക് പോവാം. ഹലോ പാർത്ഥിപൻ സാറേ, നമ്മളയച്ച നോട്ടീസ് അവിടെ എത്തി. സ്വത്ത് മുഴുവനും നിനക്ക് കിട്ടാൻ വേണ്ടി നിന്റെ അമ്മാവൻ അർജുനമ്മയുടെ കുടുംബത്തിലേക്ക് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതെന്ത് നോട്ടീസാ ജഗതി? അല്ലേട്ടാ, അത് ഞാൻ. നീ അമ്മാവനെ കണ്ടിട്ട് വരികയാണോ? കണ്ടു വെച്ചേ. അത് കണ്ടോ ഇല്ലയോന്ന് പറ. കണ്ടോ ഇല്ലയോന്ന്. ചേട്ടാ, മനസ്സിൽ ഇത്രയും പക വെച്ചോണ്ട് നീ എങ്ങനെയാണ് ഞങ്ങളുടെ മുന്നിൽ ചിരിച്ചോണ്ട് നടന്നത്? സ്വത്തിന് വേണ്ടി തന്നെ. ചേച്ചിക്ക് മനസ്സിലായില്ലേ? എന്റെ മോളുടെ സന്തോഷത്തേക്കാൾ നിന്റെ സന്തോഷത്തിനല്ല ഞാൻ പ്രാധാന്യം കൽപ്പിച്ചത്. ചേച്ചി മിണ്ടരുത് എന്നോട്. അവൻ എന്ത് മിണ്ടാലാ ചേച്ചി? അച്ഛൻ മരിച്ചപ്പോ പോലും അവനൊന്നും കരഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മൾ ജീവിച്ചാൽ എന്താ ഇല്ലെങ്കിൽ എന്താ? അവൾ അവിടെ തന്നെ നിക്കട്ടെ, അവളും കൂടി മനസ്സിലാക്കട്ടെ സ്വന്തം ആരാണ് അന്യൻ ആരാണെന്ന്. കൂടപ്പിറപ്പുകളല്ലേ, ഇവരെ ചതിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാടാ? നിനക്ക് മനസാക്ഷി ഇല്ലടാ ഇങ്ങനൊക്കെ ചെയ്യാൻ. അത് ബോസിന്റെ പേര് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചതല്ലേ?
നല്ല പഠിപ്പും വിവരമുണ്ട്, പോരാ തന്നെ എം ആർ ഐയും. എന്ത് ചെയ്യാനാ, നമ്മൾ വിശ്വസിച്ചു. ബോസ് എന്റെ വയറ്റിൽ ജനിച്ചവനാണെന്ന് ആരോടും ഞാൻ ഒരിക്കലും പറയില്ലെന്ന് മോന്റെ അച്ഛന് ഞാൻ സത്യം ചെയ്തു കൊടുത്തിരുന്നത്. ഇപ്പൊ നീ കാരണം എന്നെ എങ്ങനെ വിളിക്കരുതടാ. എനിക്കറിയില്ല മോളെ, തിരു. വാശിയും വൈരാഗ്യം കാണിക്കാനല്ല ഞാൻ വന്നത്. ചന്ദ്രയുടെ ജീവിതം സന്തോഷമായിരിക്കണം. അതിന് ഞാൻ എന്താ ചെയ്യണ്ട? ഇപ്പം എന്റെ ചേട്ടൻ പഴയതുപോലെ നടക്കണം. എന്റെ അച്ഛനെ തിരിച്ചു തരണം. നിന്റെ അനിയൻ ചാവണം. പറ്റുമോ? എന്റെ അനിയനെ ഇതിലേക്ക് വലിച്ചടിക്കരുത്. അതെയോ? ഞാൻ ഇവളെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോവാ. എടാ ബോസേ, നീ ഇവിടുന്ന് ഒരുത്തനും പുറത്തുപോകാൻ പോകുന്നില്ല. ഡാ കേശവ, നോക്ക്. കണ്ണു തുറന്ന് നോക്ക്, നോക്കടാ. കൊല്ലടാ അവളെ, കൊല്ല. കുടിച്ചു മൂടാം. കുഴിച്ചുമൂടുന്ന കാര്യം പുറത്തൊരുത്തിനും അറിയാൻ പാടില്ല. പറയാൻ വല്ല പ്ലാനും ഉണ്ടോ?
ഒക്കെ ഞാനുണ്ട്. അതെന്നെയാണ് ഞാനും പറയുന്നേ, അതെന്നെ ചേട്ടനാ. ചന്ദ്രനെ ഞാൻ അവന്റെ കയ്യിലേപ്പിച്ചൊരു തെറ്റ് ചെയ്തടാ. ഇപ്പൊ ഞാൻ ഇവനെ നിന്റെ കയ്യിലേപ്പിക്കുന്നു. ഇനി നീ കണ്ടോ, രണ്ടെണ്ണത്തിനടിച്ച് കൊല്ലടാ. ബോസ്, നിന്റെ മരുമോളെ കൂട്ടിക്കൊണ്ടു വയ്ക്കോ, ഞാൻ തടയില്ല. കൊണ്ടുവയ്ക്കോ, കൊണ്ടുവയ്ക്കോ. കൊണ്ടുപോവാടാ, പക്ഷെ നമ്മുടെ നാട്ടിലൊരു സമ്പ്രദായമുണ്ട്, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ പെണ്ണിനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോരുത്. എന്താ ചെയ്യണ്ട ചന്ദ്രേ? എനിക്ക് വീട്ടിലേക്ക് പോണം. നമ്മളിതിനെ വെറുതെ അത് നെക്സ്റ്റ്ലേറ്റ്സ് നോക്കിക്കോളും. എല്ലാ പഴിയും സ്വയം ഏറ്റുവാങ്ങി എന്റെ ഏട്ടൻ ഒന്നും അല്ലാതായി പോയി. ചന്ദ്രയുടെ ജീവിതം ഇങ്ങനെ ആകാൻ കാരണക്കാരൻ ഞാന. ഞാൻ ഇവളോട് തെറ്റ് ചെയ്തു. ഇപ്പൊ എന്ത് പറ്റിയേട്ടാ, ചന്ദ്ര അയോധ്യയിൽ തിരിച്ചു വന്നിരിക്കല്ലോ, ലങ്കയിൽ വന്നിരിക്കുന്നേ, അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്. നിന്ന് ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്, ശരിക്കും മനസ്സിലാക്കാതെ. നിന്നെ ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കിയില്ലടാ മോനെ, അതുകൊണ്ട് മറ്റുള്ളവരുടെ വാക്ക് കേട്ട്. എന്തേട്ടാ ഇതൊക്കെ, കുടുംബം എന്ന് പറയുന്നത് ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരുമ്പോ സ്ട്രോങ് ആയിട്ട് നിക്കാൻ വേണ്ടിയുള്ളതാണ്. എന്താ അങ്ങനെയല്ലേ? പഴയതൊന്നും മനസ്സിൽ വെക്കാതെ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാവില്ലേ നീ? ചേച്ചി, ഞങ്ങളൊന്ന് പറഞ്ഞത് കേട്ട് നീ ഞങ്ങളെ ഉപേക്ഷിച്ച് പോവുന്ന കരുതിയ ജീവനുള്ളിടത്തോളം ഞാൻ ഇവിടെ ഉണ്ടാവും. നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ശരിക്കും ഞാൻ നോട്ടീസ് അയക്കുവേ. അച്ഛൻ വേറെ എങ്ങും അല്ലട, നിന്റെ കൂടെ തന്നെയുണ്ട്. ഇനി നീയാണ് ഞങ്ങൾക്കെല്ലാം. നല്ല വേദനയുണ്ടോ അച്ഛാ? എനിക്കോ? ഇവിടെയോ? ഒരമ്മയും പറയാൻ പാടില്ലാത്തതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞു. ഒരു വാക്കുപോലും നീ എന്നോട് എതിർത്ത് സംസാരിച്ചില്ല, ന്യായീകരിച്ചതുമില്ല. പക്ഷെ ഒരിക്കലെങ്കിലും നിന്റെ മനസ്സിൽ തോന്നിയില്ലേ
നിന്റെ അമ്മയിപ്പോ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നെന്ന്. എന്റെ അമ്മ നിങ്ങൾ മാത്രമാണ്, ഇത് നിങ്ങൾ തന്ന ജീവിതം അമ്മേ. നിന്റെ കണ്ണിലുണ്ടായിരുന്ന സ്നേഹം ഞാൻ അറിഞ്ഞു, പക്ഷേ നിന്റെ മനസ്സിന്റെ വേദന ഞാൻ അറിയാതെ പോയി. അച്ഛൻ എപ്പോഴും ഒരു കാര്യം പറയാറുണ്ടമ്മേ, മോളെ. എന്താമ്മേ? മുൻപ് സാറ് എവിടെയാ ജോലി ചെയ്തതെന്ന് എനിക്കറിയില്ല. ഈ ഗ്രാമത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഇത് പോത്തുരാജു മേട്ടയാണ്. ഇതിനു മുമ്പ് ഇവിടെ ഏത് സാറായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ ഭർത്താവ് ആരാന്നറിയോ? ജഗദീഷ് നായർ. ടക് ജഗദീഷ് എന്ന് വിളിക്കും.